നമ്മുടെ 10-60,000 പോലീസാണല്ലോ ഉള്ളത്. ഈ 60,000 പോലീസുള്ളതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾ ചില അവ്യാകൃതങ്ങൾ കാണിച്ചാൽ അത് പിന്നെ സ്വാഭാവികമായിട്ടും പോലീസ് സർക്കാരിൻ്റെ ഭാഗമായതുകൊണ്ട് സർക്കാരിനെതിരെയുള്ള വിമർശനമായിട്ട് വരും, പോലീസിനെതിരെയുള്ള വിമർശനമായിട്ട് വരും. തുടർച്ചയായിട്ട് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകില്ല, ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണല്ലോ. നമസ്കാരം. കേരളത്തിൽ 60,000 പോലീസുകാരുണ്ട്. അവരിൽ ഒന്നോ രണ്ടോ പേർ വരുത്തുന്ന വീഴ്ചയാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ അപ്പപ്പോൾ കർശന നടപടിയെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി മുതൽ CPM ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വാദമാണിത്. പോലീസ് വീഴ്ചകൾ എത്ര തവണ ആവർത്തിച്ചാലും അത് ഒറ്റപ്പെട്ടതായി തന്നെ തുടരുകയാണ് കേരളത്തിൽ. കെവിൻ്റെ കൊലപാതകത്തിൽ പോലീസും കുറ്റവാളികളുമായുള്ള ബന്ധം തിങ്കളാഴ്ച മുതൽ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഫോൺ രേഖകൾ പരിശോധിച്ച് ഗൂഢാലോചനയിൽ പ്രതികളാക്കണമെന്ന് ആവശ്യപ്പെട്ടതാണ്. കെവിൻ്റെ ജീവന് സംരക്ഷണം നൽകേണ്ട പോലീസ് കൊട്ടേഷൻ സംഘമായി മാറിയെന്ന് ആവർത്തിച്ചോർമ്മിപ്പിച്ചിട്ടും ഫോൺ സംഭാഷണങ്ങൾ ഇന്ന് മാധ്യമങ്ങൾ പുറത്തുവിടും വരെ ഒരു നടപടിയും ഉണ്ടായില്ല പോലീസിൽ നിന്നും സർക്കാരിൽ നിന്നും. ഇപ്പോഴും ക്ഷോഭിച്ചും മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞും ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി സംരക്ഷണം തുടരുകയാണ്. മാധ്യമങ്ങൾ നാടിനെ അപമാനിക്കുന്നുവെന്ന് വിളിച്ചു പറയുന്നതിന് മുമ്പ് തൊട്ടുതാഴെ നടക്കുന്നത് എന്താണെന്ന് മുഖ്യമന്ത്രി തിരിച്ചറിയണം. ഞങ്ങൾ നടപടിയെടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ആ നടപടി എന്തെന്ന് സ്വയം ചോദിക്കണം. മാധ്യമങ്ങളോട് മുഖം കറുപ്പിക്കും മുമ്പ് സ്വയം കണ്ണാടിയിൽ നോക്കണം. ഈ വിഷയത്തിൽ ശ്രീ സണ്ണി എം കബിക്കാട്, ശ്രീ സുഭാഷ് ബാബു, ശ്രീ ജോസഫ് സി മാത്യു, അഡ്വക്കേറ്റ് എ ജയശങ്കർ എന്നിവർ പ്രതികരിക്കുന്നു. ശ്രീ ജയശങ്കർ, മാധ്യമങ്ങൾ നാടിനെയാകെ അപമാനിക്കുകയാണ്. മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും വിമർശിക്കുന്നതിലൂടെ മാധ്യമങ്ങൾ ചെയ്യുന്നത് കേരളത്തെ അപമാനിക്കലാണെന്ന് ഇന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതിനുള്ള മറുപടി ഇന്ന് ഏറ്റുമാനൂർ കോടതിയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഈ കസ്റ്റഡി റിപ്പോർട്ടിൽ കോടതി പറയുന്നത്, ദ ക്രൈം ഈസ് കമ്മിറ്റഡ് വിത്ത് ഇലാബറേറ്റ് പ്ലാനിങ് ആൻഡ് ഇറ്റ് അപ്പിയേഴ്സ് ദാറ്റ് ദ കൾപ്രിറ്റ്സ് ഹാഡ് ഗോട്ട് ഇഫക്റ്റീവ് അസിസ്റ്റൻസ് അറ്റ് ദി ലോക്കൽ ലെവൽ ഫ്രം പവർ സെൻറ്റേഴ്സ്. ഇറ്റ് ഓൾസോ സീംസ് ദാറ്റ് ദർ ഈസ് സംവൺ ഹൂ വാസ് റണ്ണിങ് സൈമൾട്ടേനിയസ്ലി വിത്ത് ദ ഹണ്ടർ ആൻഡ് ദ ഹൺഡ്രഡ്. അറ്റ് എനി റേറ്റ് ദ മാനർ ഇൻ വിച്ച് ദ ക്രൈം വാസ് എക്സിക്യൂട്ടഡ് ഹാഡ് ഷോക്ക്ഡ് ദ സെൻസ് ഓഫ് സെക്യൂരിറ്റി ഓഫ് ദ കോമൺ മാൻ ആൻഡ് ലെഫ് ദം ബാഫിൾഡ്. ഇതിന്ന് കോടതി പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തുകൊണ്ട് പറഞ്ഞ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നതാണ്. അപ്പോൾ കേരളത്തെ അപമാനിക്കുന്നത് ആരാണ് ശ്രീ ജയശങ്കർ? അല്ല, ഇതൊക്കെ ഓരോരുത്തർ അവരവരുടെ നിലനിൽപ്പിന് വേണ്ടി പറയുന്ന മുടന്ത ന്യായങ്ങളല്ലേ. കേരളത്തെ അപമാനിക്കുന്നു എന്നൊക്കെ പറയുന്നതിലൂടെ ആരാണ് സ്വയം അപമാനിതനാവുന്നത്? ഇവിടെ അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നാട്ടിലെ അരാജകത്വം പടർന്നു പിടിക്കുകയാണ്, അരക്ഷിതാവസ്ഥ നിലനിൽക്കുകയാണ്. ഏതൊരു ഭരണകൂടത്തിൻ്റെയും ഒന്നാമത്തെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ പൗരന്മാരുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകുക എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തിൽ പരാജയപ്പെട്ടാൽ പിന്നെ എത്ര വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും കാര്യമില്ല, എത്ര വലിയ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയിട്ടും കാര്യമില്ല. കർഷക തൊഴിലാളി പെൻഷൻ സമയത്തിന് കൊടുക്കുന്ന സർക്കാർ നല്ല കാര്യമാണ്, അല്ലെങ്കിൽ കോടാനുകോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന സർക്കാർ, അഴിമതി കുറഞ്ഞ സർക്കാർ എന്നൊക്കെ പറയുന്നത് ശരിയാണ്, സത്യം ഉണ്ടായിരുന്നത്. പക്ഷേ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകാൻ കഴിയാത്ത ഗവൺമെൻറ് എന്ത് ഗവൺമെൻറ്റാണ്? ഈ സർക്കാർ വന്ന് അന്ന് തുടങ്ങിയതല്ലേ ഒറ്റപ്പെട്ട സംഭവങ്ങൾ? ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലല്ലോ, 2 കൊല്ലം തികച്ചു. 2 കൊല്ലവും ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ ഘോഷയാത്രയാണ്. ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചേർന്നിട്ടാണ് സർക്കാരിൻ്റെ മൊത്തത്തിലുള്ള പ്രതിച്ഛായ പോകുന്നത്. ഒന്നുകിൽ RSS മാർക്സിസ്റ്റ് സംഘടനമായിരിക്കും, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് മുസ്ലിം ലീഗ് സംഘടനമായിരിക്കും, അല്ലെങ്കിൽ പോലീസിൻ്റെ അതിക്രമമായിരിക്കും, കസ്റ്റഡി മരണമായിരിക്കും, അതല്ലെങ്കിൽ പോലീസ് കൈയും കെട്ടി നിന്നുകൊണ്ടുണ്ടാകുന്ന അതിക്രമങ്ങളായിരിക്കും. ഇതിങ്ങനെ ദൈനംദിനാടിസ്ഥാനത്തിൽ ഈ ആഭ്യന്തരമാണ്. സംസ്ഥാനത്ത് 60,000 പോലീസുകാർ, അതിൽ ഒന്നോ രണ്ടോ പേർ, മുഖ്യമന്ത്രി പറഞ്ഞത് കേട്ടല്ലോ. അതെ, 60,000 പോലീസുകാരെ വച്ചിട്ടാണല്ലോ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ഈ ആഭ്യന്തര വകുപ്പ് ഭരിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വളരെ വളരെ കുറവായിരുന്നല്ലോ. ഞാൻ ഈ ഉമ്മൻചാണ്ടിയുടെയും ഇവരുടെയൊക്കെ വലിയൊരു നിതാന്ത വിമർശകനാണ്. ആ സർക്കാർ ഇരുന്ന 5 കൊല്ലവും സർക്കാരിനെ വിമർശിച്ചുകൊണ്ടേ ഇരുന്ന ആളാണ്. പക്ഷേ ഞാൻ പോലും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കഴിഞ്ഞ 5 കൊല്ലത്തിലാണ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും സമാധാനപരമായ ഒരു ജീവിതം നമ്മുടെ നാട്ടിലുണ്ടായത്. പോലീസ് വെടിവെപ്പുകൾ ഉണ്ടായില്ല, ലാത്തി ചാർജുകൾ വളരെ വളരെ കുറവായിരുന്നു, കസ്റ്റോഡിയൽ വയലൻസ് വളരെ കുറവായിരുന്നു,
വർഗീയ ലഹളകളുണ്ടായില്ല. അതൊക്കെ എന്താ വെച്ചാൽ പോലീസിനെ ഫലപ്രദമായി നിയന്ത്രിച്ചതുകൊണ്ടാണ്. പോലീസിനെ കയറൂരി വിട്ടാലും പ്രശ്നമാണ്. ശ്രീ എ കെ ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം പോലീസുകാർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകി. അതിൻ്റെ ഫലമായിട്ട് കതറിട്ട ഒരാൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ 2 അടി കൂടുതൽ കിട്ടും എന്ന അവസ്ഥയുണ്ടായി. അങ്ങനെയൊക്കെയുള്ള കാലം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഇതൊക്കെ കാലാകാലങ്ങളിൽ ഭരിക്കുന്ന മന്ത്രിമാർക്ക് ഒരു ഭാവനാശേഷി ഉണ്ടായിരിക്കണം. ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിരിക്കണം. പോലീസുകാരെ നിയന്ത്രിക്കേണ്ടടുത്ത് നിയന്ത്രിക്കണം, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം. ഇതല്ലാതിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിക്കുന്നത്. അതേസമയത്ത് പാർട്ടിക്കാരെ നിയന്ത്രിക്കണം. പാർട്ടിക്കാർക്ക് എന്ത് ചെയ്യാം? പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്ന് കുട്ടി സഖാക്കൾ പോലീസുകാരോട് ആജ്ഞാപിക്കുന്നു. നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഒരു മിക്കവാറും ചെങ്ങന്നൂർ മണ്ഡലത്തിൽപ്പെട്ട ഒരു DYFI കാരൻ യൂണിഫോം ഇട്ട ഒരു പോലീസുകാരനെ തെറി പറയുന്നത് കണ്ടില്ലേ? യൂട്യൂബിൽ വ്യാപകമായിട്ട് പടർന്ന് പിടിച്ച ഒരു സംഗതിയാണ്. എങ്ങനെ ഇയാൾക്ക് ഇത് ധൈര്യം വന്നു? ആ പോലീസുകാരൻ എന്തുകൊണ്ടാണ് സംയമനം പാലിച്ചത്? ഇവൻ DYFI കാരനായതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ SFI കാരുടെ ഭാഗത്തുണ്ടാകുന്നു, DYFI കാരുടെ ഭാഗത്തുണ്ടാകുന്നു, മുതിർന്ന പാർട്ടിക്കാരുടെ ഭാഗത്തുണ്ടാകുന്നു. പോലീസുകാരെ സ്റ്റേഷനിൽ ചെന്ന് പാർട്ടിക്കാർ നിയന്ത്രിക്കുന്നു. മാത്രമല്ല, സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് അവർക്ക് സ്ഥാനചലനം ഉണ്ടാകുന്നു. ഇപ്പോൾ P വിജയൻ എന്ന് പറഞ്ഞ പ്രഗത്ഭനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എറണാകുളത്തുണ്ടായിരുന്നു, അദ്ദേഹത്തെ കൈക്കല കൂടാതെ എടുത്ത് മാറ്റി ഇല്ലേ. B സന്ധ്യ എത്ര പ്രഗത്ഭയായ ഉദ്യോഗസ്ഥയാണ്, അവരിപ്പോൾ എവിടെയാണ്? നമ്മളാരും കേൾക്കുന്നില്ല, അവരെ മാറ്റി. അതേസമയത്ത് ടോമിൻ തച്ചങ്കരിയെ പോലുള്ളവർക്ക് യാതൊരു ക്ഷീണവുമില്ല. അവർ ഉത്തരോത്തരവ് അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജേക്കബ് തോമസിനെ 2-3 തവണ സസ്പെൻഡ് ചെയ്തു. ഒരാളെ ഇങ്ങനെ 3 പ്രാവശ്യം സസ്പെൻഡ് ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലാവില്ല. സർവീസ് നിയമം അനുസരിച്ച് ഒരാളെ 1 പ്രാവശ്യം സസ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് തല്ലിക്കൊന്നവനെ തൂക്കുക, അല്ല കെട്ടി തൂക്കുന്ന പോലെയുള്ള കാഴ്ചയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. അതേസമയത്ത് ഇവിടെ ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആരായിരുന്നു? പ്രഗത്ഭനായ സെൻകുമാറായിരുന്നു DGP. സെൻകുമാർ ഒരു 1 പൈസ അഴിമതിയില്ലാത്ത ആളാണ്, വളരെ കാര്യപ്രാപ്തിയുള്ള ആളാണ്, കർത്തവ്യ വ്യഗ്രരായ ഉദ്യോഗസ്ഥനാണ്. ഫോൺ നമ്പർ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. ആർക്ക് ഏത് പാതിരാത്രിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് പരാതി പറയാമായിരുന്നു. അങ്ങനത്തെ ഒരു ഉദ്യോഗസ്ഥനെ എടുത്ത് മാറ്റിയിട്ടാണ് ഈ നമ്മുടെ എന്താ പറയുക, മാന്യ മഹാനായിട്ടുള്ള ബെഹ്റയെ വെച്ചത്. ഇല്ലേ, ബെഹ്റയെ വെച്ചപ്പോൾ തന്നെ കാര്യങ്ങളുടെ പോക്ക് വ്യക്തമല്ലേ? പിന്നെ ഉപദേശിയായിട്ട് നമ്മുടെ രമൺ ശ്രീവാസ്തവ കൊടുത്തു. അപ്പോൾ തന്നെ സംഗതികളുടെ പോക്ക് വ്യക്തമാണ്. ഇതൊക്കെ സ്വയംകൃതാനർത്ഥമാണ്. സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ ഒതുക്കുക, മൂലക്കിരുത്തുക, അവരെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ട്രാഫിക്കിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ വിജിലൻസിലേക്കോ ഇൻ്റലിജൻസിലേക്കോ മാറ്റുക. എന്നിട്ട് സർവീസ് ഈ പോലീസ് സേനയിലുള്ളിലേക്ക് ഏറ്റവും കൊള്ളരാത്തവന്മാർ, ഏറ്റവും ക്രിമിനലുകളെ ഒരു കാരണവശാലും സ്റ്റേഷനിൽ കയറ്റാൻ കൊള്ളാത്ത രീതിയിലുള്ള അലവലാദികളെ പിടിച്ച് പ്രധാന സ്ഥാനങ്ങളിൽ വയ്ക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഇത് തന്നെ സംഭവിക്കും. ഇപ്പോൾ ആലുവയിൽ, എൻ്റെ വീട് ആലുവയിലാണ്, റൂറൽ SP ആയിരുന്നു ഉണ്ണിരാജൻ എന്ന് പറഞ്ഞ പ്രഗത്ഭനായ ഒരു ഉദ്യോഗസ്ഥനാണ്. സത്യസന്ധനാണ്, അഴിമതിക്കാരനല്ല, നല്ല ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസറായിരുന്നു. അദ്ദേഹം പഠിക്കുന്ന കാലത്ത് SFI കാരനുമായിരുന്നു, മഹാരാജാസ് കോളേജിൽ. ആ ഉണ്ണിരാജനെ മാറ്റിയിട്ടാണ് AV ജോർജ് എന്ന് പറഞ്ഞ ഒരു പേക്കോലത്തെ അവിടെ കൊണ്ടു വെച്ചത്. AV ജോർജ് ഭയങ്കര അഴിമതിക്കാരനാണ്. അഴിമതിയിൽ ലോക റെക്കോർഡ് സ്ഥാപിച്ച ആളാണ്. അത് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അവിടെ കൊണ്ടുതിരുത്തി. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇയാൾ കോഴിക്കോട് റൂറൽ SP ആയിരുന്നു. അവിടെ ഇരുന്ന് പ്രമാദമായ ഒരു പെൺവാടിമ കേസ് ഒതുക്കിയിട്ട് സാക്ഷാൽ രമേശ് ചെന്നിത്തല അയാളെ കാര്യത്തിന് പിടിച്ച് മാറ്റിയതാണ്. അങ്ങനെയുള്ള ആളെ ഇവിടെ കൊണ്ടു വെച്ചു എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ സന്ദേശം എന്താണ്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഉണ്ണിരാജനെ മാറ്റിയിട്ട് AV ജോർജിനെ നിയമിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ആരെക്കുറിച്ച് പരാതി പറയാനാണിത്? വീണു, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്ര ഉള്ള കാര്യം. അതുപോലെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, കഴിഞ്ഞ മുഹമ്മദ് നിസാമിൻ്റെ അടുത്ത് നിന്ന് കൈക്കൂലി വാങ്ങിച്ച് മാതൃഭൂമി ന്യൂസ് ചാനലിൽ അതിൻ്റെ തൊട്ടി സഹിതം ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷം സസ്പെൻഡ് ചെയ്യപ്പെട്ടൊരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു, ജോസഫ് ജോൺ എന്നോ മറ്റായിരുന്നു അയാളുടെ പേര്. ആ കുപ്രസിദ്ധനായ ഉദ്യോഗസ്ഥൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചു ഈ സർക്കാർ. പിൻവലിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ നിങ്ങളുടെ നാടായ പത്തനംതിട്ടയിൽ നിയമിച്ചു. അദ്ദേഹം ഇപ്പോൾ SP. പത്തനംതിട്ടയിൽ നേരത്തെ ഉണ്ടായിരുന്ന വളരെ ചെറുപ്പക്കാരനായ ഡയറക്ട് IPSകാരനായ നല്ലൊരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തെ മാറ്റിയിട്ട് ഈ വിഴുപ്പ് പാണ്ഡത്തെ അവിടെ കൊണ്ട് നിയമിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് പോലീസുകാർക്ക് വീഴ്ച പറ്റി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയുള്ള പ്രശ്നം ഇവിടെ ഈ സർക്കാരിൻ്റെ എല്ലാ നല്ല കാര്യങ്ങളുടെയും ശോഭ കെടുത്തി കളഞ്ഞത് ആഭ്യന്തരവകുപ്പാണ്. പോലീസിൻ്റെ നിഷ്ക്രിയത്വമാണ്, അല്ലെങ്കിൽ അതിക്രിയത്വമാണ്, അല്ലെങ്കിൽ സഖാക്കളുടെ ഗുണ്ടായുസമാണ്, കൊള്ളരുതായ്മയാണ്. ജയശങ്കറും കേരളത്തെ അപമാനിക്കുന്നവരുടെ പട്ടികയിലേക്ക് പെട്ടിരിക്കുകയാണ് ഈ ഏതാണ്ട് 7-8 മിനിറ്റ് നീണ്ട ഈ സംഭാഷണത്തിലൂടെ. ശ്രീ സുഭാഷ് ബാബു, മുഖ്യമന്ത്രി പറയുന്നു എല്ലാ വീഴ്ചകളിലും ചൂണ്ടിക്കാണിക്കുന്ന പോലീസിൻ്റെ എല്ലാ തെറ്റുകളിലും കർശന നടപടിയെടുക്കുന്നു, അതല്ലാതെ ഒരു സർക്കാരിന് എന്ത് ചെയ്യാനാവും? അപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടാകുന്നു, അപ്പോഴൊക്കെ തന്നെ നടപടിയും എടുക്കുന്നു. ഇതല്ലേ സർക്കാരിന് മുന്നിലുള്ള, പോലീസ് മേധാവിക്ക് മുന്നിലുള്ള, ആഭ്യന്തര വകുപ്പിന് മുന്നിലുള്ള ഏകമാർഗം? അല്ല, പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം എന്താണ്? കുറ്റങ്ങൾ ഉണ്ടാകാതെ തടയുക. കുറ്റങ്ങൾ ഉണ്ടാകാൻ പാടില്ല. കുറ്റങ്ങൾ ഉണ്ടായാൽ തന്നെ അത് ആ പോലീസ് സ്റ്റേഷൻ തരത്തിലെ ഉദ്യോഗസ്ഥന്മാർ തങ്ങളുടെ പ്രവൃത്തിയിലെ വൈകല്യം കൊണ്ടാണ് സംഭവിച്ചതെന്ന് തിരിച്ചറിയണം.
അത് അതിന് പരിഹാര മാർഗമായിട്ട് കുറച്ചുകൂടെ ഊർജ്ജസ്വലമായി ജോലി ചെയ്ത് ആ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പരിഹരിക്കണം എന്നാണ് പോലീസ് നിയമം. പോലീസ് മാനുവലിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കുറ്റങ്ങൾ ഉണ്ടാകാതെ തടയണം എന്ന് പറയുന്ന പ്രാഥമികമായ പോലീസിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി കുറ്റങ്ങൾ ചെയ്യുക, അതെപ്പോഴാണ്? അത് ഏറ്റവും പരമമായ ഒരു മോശ അവസ്ഥയിലേക്കാണ് എത്തുന്നത്. ചെയ്തതിന് ശേഷം നടപടിയെടുക്കാൻ പറഞ്ഞ പോലീസിലെ അതിനല്ല പോലീസിനെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പോലീസ് കുറ്റങ്ങൾ ഉണ്ടാകാതെ തടയാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടായതിന് ശേഷം നടപടി സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കുറ്റങ്ങൾ ഉണ്ടാകാതെ തടയാനുള്ള പ്രശ്നങ്ങൾ എന്താണ്, അതിനെന്ത് ചെയ്തു എന്നുള്ളതാണ്. പ്രശ്നങ്ങൾ ഓരോന്നോരോന്ന് ആവർത്തിച്ച് വരുന്നു. അത് പോലീസിൻ്റെ നിഷ്ക്രിയത്വം അല്ലെങ്കിൽ അതിക്രമങ്ങൾ. ഈ അതിക്രമങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടുണ്ടായി, അത് വരാതിരിക്കാൻ നാളെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞ് സംഘടനാപരമായിട്ട്, അതായത് പോലീസിൻ്റെ സംഘടനയിൽ ഉൾപ്പെടെ, രാഷ്ട്രീയമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, സംഘടനാപരമായിട്ട് അതിൻ്റെ നേതൃത്വ നിരയുണ്ട്, അതായത് സൂപ്പർവൈസറി കപ്പാസിറ്റിയുള്ള ഉദ്യോഗസ്ഥന്മാർ, അവരെ എഫക്റ്റീവായിട്ട് ഇൻ്റർഫിയർ ചെയ്ത് ഓരോ കാര്യങ്ങളും സൂക്ഷ്മമായി നിരീക്ഷിച്ച് ആ ഉദ്യോഗസ്ഥരെ വേണ്ട ഉപദേശം നിർദ്ദേശങ്ങൾ ചെയ്ത് അങ്ങനെ അവരുടെ ഭാഗത്ത് വീഴ്ചയാണ് ഇവർ ചെയ്യണം, ഇവർ പോയി ചെയ്യണം എന്നാ പോലീസ് മാനുവൽ പറയുന്നത്. അല്ലാണ്ട് അവരെ കൊണ്ട് ചെയ്യിക്കാൻ സാധിക്കില്ല, അവർക്ക് അതിന് പ്രാപ്തി ഇല്ലെങ്കിൽ പറഞ്ഞു. ആ സന്ദേശം DGP മുതൽ താഴോട്ട് എല്ലാവർക്കും ഉണ്ട്, അതവർ അറിഞ്ഞിരിക്കണമല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ കർശന നടപടിയെടുക്കുക എന്നതല്ലാതെ എന്താണ് പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും, ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്കും മുന്നിലുള്ള മാർഗം, സർക്കാരിന് മുന്നിലുള്ള മാർഗം? ഈ പോലീസിലെ ഡിപ്പാർട്ട്മെൻറ്റിൽ എന്താ പറഞ്ഞത്, ഇതൊരു ടീം വർക്കാണ്. ഇതിപ്പോൾ ഒരു സബ് ഇൻസ്പെക്ടറോ ആ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന്മാർ മാത്രമല്ല, സർക്കിൾ ഇൻസ്പെക്ടറോ DYSP അല്ലെങ്കിൽ SP ഇവർ ഉൾപ്പെടുന്ന ഒരു ടീമാണിത്. അപ്പോൾ ഇവർ ഒരാളുടെ വൈകല്യം എന്താന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ കറക്റ്റ് ചെയ്യാനും സഹായിക്കാനും അദ്ദേഹത്തോടൊപ്പം ജോലി ചെയ്യാനും ഉത്തരവാദിത്തപ്പെട്ടാണ്. അതാണ് സൂപ്പർവൈഷൻ എന്ന് പറയുന്നത്. ശിക്ഷിക്കാനല്ല, നടപടിയെടുക്കാനല്ല. നടപടി എടുക്കാതിരുന്ന് അവരെ ശിക്ഷണ നടപടിക്ക് വിധേയമാക്കാതെ ഇരുന്ന് ഭംഗിയായി ജോലി ചെയ്യിക്കുക എന്നുള്ളതാണ് ഉദ്യോഗസ്ഥന്മാരുടെ ഉത്തരവാദിത്തം. അതല്ലേ ശ്രീ സുഭാഷ് ബാബു? ഇതിലെ എന്തോ ഒരു തകരാറ് ഈ സൂപ്പർവൈസറി ഓഫീസർമാർക്ക് സംഭവിച്ചു പോയിട്ടുണ്ട്. പണ്ടൊക്കെ ഇപ്പം ഞങ്ങളൊക്കെ ജോലി ചെയ്യുന്ന അവസരത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ, എഫക്റ്റീവായിട്ട് ചെയ്യണമെങ്കിൽ ഒരു ദിവസം പോലീസ് സ്റ്റേഷൻ ഉണ്ടാകുന്ന പ്രധാന കാര്യങ്ങൾ എന്താണെന്ന് ആ പോലീസ് സ്റ്റേഷനിലെ SI നിർബന്ധമായിട്ടും സർക്കിൾ ഇൻസ്പെക്ടർ അറിയിക്കും. കൂടുതൽ പ്രാധാന്യമുള്ളതാണെങ്കിൽ, അതായത് ഇതേമാതിരി തട്ടിക്കൊണ്ടുപോകലോ അല്ലെങ്കിൽ ഏതെങ്കിലും വിവാഹ സംബന്ധമായ രണ്ട് കമ്മ്യൂണിറ്റി തമ്മിലുള്ള തർക്കങ്ങൾ, അത് കമ്മ്യൂണലായിട്ട് ചെറിയ ഇഷ്യൂ ആണെങ്കിൽ, അത് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അതാത് ദിവസം തന്നെ അതിൻ്റെ സീനിയർ ഉദ്യോഗസ്ഥനെ അറിയിക്കണം. അപ്പപ്പോൾ തന്നെ അറിയിക്കേണ്ടതിനെ അപ്പം തന്നെ അറിയിക്കണം. അതിൽ അദ്ദേഹം ഇടപെടണം. ഇടപെട്ടതിന് ശേഷം വേണ്ട ഉപദേശം നിർദ്ദേശങ്ങൾ ചെയ്ത് അത് നിരീക്ഷിച്ച് അത് നേരായ മാർഗത്തിൽ പ്രശ്നം പരിഹരിക്കാൻ ഉതകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിക്കണം. ഇല്ലെങ്കിൽ അത് പ്രവർത്തിപ്പിക്കാൻ നടപടി സ്വീകരിക്കുക, അതല്ലേ അദ്ദേഹം നേരിട്ട് ചെയ്ത് അതിന് പിന്നെ പരിഹാരം കണ്ടിരിക്കണം. അതാണ് മേലുദ്യോഗസ്ഥന്മാർ. അങ്ങനെ ഒരു നടപടി കേരള പോലീസിന് SI ചെയ്തു, ഞങ്ങളറിയില്ല. ഒറ്റപ്പെട്ട വീഴ്ചകളല്ല, കേരള പോലീസിൻ്റെ അച്ചടക്കം നഷ്ടപ്പെടുത്തും വിധം, അതിൻ്റെ സംഘടനാ സംവിധാനം നഷ്ടപ്പെടുത്തും വിധം ഗുരുതരമായ എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിരിക്കുന്നു എന്നാണോ ശ്രീ സുഭാഷ് ബാബുവിൻ്റെ നിരീക്ഷണം? സംശയമില്ല, ഞാൻ അത് തീർച്ചയായിട്ടും, അതിന് വേണ്ട മീൻസ് ബിനുവിൻ്റെ ഒരു കാര്യം ചെയ്താൽ മതി, അല്ലെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാ മഹാന്മാരും ഒരു കാര്യം ചെയ്യും, പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പോലീസ് സ്റ്റേഷൻ ലെവൽ ഉദ്യോഗസ്ഥന്മാരോടൊന്ന് ചോദിച്ചു നോക്ക്, അവരുടെ ദയനീയ അവസ്ഥ സങ്കടം നിങ്ങളൊന്ന് കേൾക്കുക. അവർക്ക് പറയാൻ ധൈര്യമില്ല, പറയില്ല, കാരണം പോലീസ് അങ്ങനെ പറയാൻ പാടില്ല. ഭയങ്കര ദയനീയ അവസ്ഥയെ ഞാൻ തുറന്നു പറയുകയാണ്, കാരണം ഞാൻ നിരവധി ഉദ്യോഗസ്ഥന്മാരെ കാണുകയും അവരുമായിട്ട് സംസാരിക്കുന്നു, അവരുടെ പ്രശ്നം എന്നോട് സംസാരിക്കുകയും ചെയ്യുന്ന ഞാൻ മുമ്പൊക്കെ മിക്കവാറും എല്ലാ പോലീസുകാരെയും സംസ്ഥാനത്ത് ഏറെക്കുറെ അറിയുമായിരുന്നു. ഇപ്പം അങ്ങനെ ഞാൻ പോകാത്തത് കൊണ്ട് അത്ര ഇല്ലെങ്കിൽ പോലും അവർ വളരെ മനസ്സ് തുറന്ന് നമ്മളോട് ഇതൊക്കെ സംസാരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ നിസ്സഹായ അവസ്ഥയാണ്. അവരെയൊക്കെ ഒരു ഗൈഡൻസ് കൊടുക്കാൻ ആളില്ല, ഡയറക്ഷൻ കൊടുക്കാൻ ആളില്ല, ഹെൽപ്പ് ചെയ്യാൻ ആളില്ല, അസിസ്റ്റ് ചെയ്യാൻ ആളില്ല, പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആളില്ല, എങ്ങനെയാണ് പിന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ജോലി ചെയ്യുന്നത്? ആ അവസ്ഥയൊന്നും മാറ്റിയെടുക്കാതെ ഈ സ്ഥിതിവിശേഷത്തിന് മാറ്റം വരില്ല എന്ന് എനിക്ക് തീർത്ത് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതുകൊണ്ടാണോ ശ്രീ സുഭാഷ് ബാബു ഒരാളെ തട്ടിക്കൊണ്ടുപോയിട്ട് അതിൻ്റെ പൂർവ്വകഥയടക്കം പോലീസിന് അറിയാമെന്നിരിക്കെ 36 മണിക്കൂർ പോലീസ് മിണ്ടാതിരുന്നത്? ആ സമയം അത്രയും കുറ്റവാളികളോട് പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിച്ചു കൊണ്ടിരുന്നത്, അവർ ഒത്താശ ചെയ്തു കൊടുത്തത്, അത് ഈ ഗുരുതര വീഴ്ചയുടെ ഭാഗമാണോ? തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു കേസ് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അടിയന്തരമായി നടപടിയെടുക്കുക അല്ലാതെ ആ പോലീസ് ഉദ്യോഗസ്ഥന് നിയമപരമായി യാതൊരു ഒഴിവുകളും പറയാൻ പറ്റില്ല.
അത് ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നുള്ള വീഴ്ചയാണ്. കേരള പോലീസ് മാനുവലിൽ അത് പ്രധാനമായിട്ടും എല്ലാ കുറ്റങ്ങളും ഇതേമാതിരി റിപ്പോർട്ട് ചെയ്യുമ്പോൾ പെറ്റീഷൻ ഉൾപ്പെടെ അതിന് നിയമപരമായി നടപടിയെടുത്തില്ലെങ്കിൽ അതിനൊരു ചെറിയ ശിക്ഷ ഒരു ഒഫൻസാണ്, അതൊരു ശിക്ഷ പറയുന്നുണ്ട്. കൂടാതെ പ്രധാനപ്പെട്ട കേസുകൾ പലതുമുണ്ട്, റേപ്പ് അങ്ങനെയുള്ള ചില കേസുകൾ പ്രത്യേകമുണ്ട്, അതെടുത്തില്ലെങ്കിൽ കോഗ്നൈസബിൾ ഒഫൻസാണ്, ശിക്ഷിക്കാവ് എന്ന് പറയുന്ന പ്രൊവിഷൻ ഐ പി സിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സുഭാഷ് ബാബു ആ സമയത്ത് സുഭാഷ് ബാബു എന്റെ സംശയം, കെവിൻ എന്ന ദളിത് യുവാവിനെ ജാത്യാഭിമാന കൊലയ്ക്ക് വിട്ടുകൊടുത്ത കോട്ടയം ഗാന്ധിനഗറിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എന്ത് ശിക്ഷയാണ് നൽകേണ്ടത്? അവരെ ക്രിമിനൽ കേസിൽ പ്രതികളാക്കേണ്ടതല്ലേ? ഈ കൊലപാതകത്തിൽ ഗൂഢാലോചനയിൽ പങ്കാളികളല്ലേ? ഈ പ്രതികളെ അന്വേഷിക്കാതെ, കെവിനെ തിരിച്ചു കൊണ്ടുവരാതെ, അവരോട് സംഭാഷണം നടത്തി അവർ ഒത്താശ ചെയ്ത ഇവർ? തീർച്ചയായിട്ടും അത് പോലീസിൻ്റെ വലിയ കുറ്റകരമായ തീവ്രമായ ഒരു അനാസ്ഥയാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ആ പരാതി കിട്ടിയ അവസരത്തിൽ തന്നെ പോലീസ് ആക്ട് ചെയ്തിരുന്നുവെങ്കിൽ അത് ആ ചെറുപ്പക്കാരൻ മരിക്കാതെ പോലീസിന് തിരിച്ചെടുക്കാമായിരുന്നു. ഇത്ര വലിയ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സൈബർ വിഭാഗങ്ങളും ഒക്കെ ഉള്ളപ്പോൾ ഇവരെ ലൊക്കേറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. റോഡ് മുഴുവൻ പോലീസാണ്. ഈ മെയിൻ റോഡിലല്ലാതെ ഈ റോഡിൽ നിറഞ്ഞു നിന്ന പോലീസ് സംഘത്തിന്റെ മുന്നിലേക്ക് ഇവർ എത്തിപ്പെട്ടതാണ്. അവർ പോലീസിനോട് സംസാരിച്ചതാണ്, പോലീസിന്റെ ഫോട്ടോ എടുത്തതാണ്, അല്ല പോലീസ് ഇവരുടെ ഫോട്ടോ എടുത്തതാണ്. എല്ലാം സംഭവിച്ചിട്ട് കുറ്റകൃത്യത്തിന്റെ കാര്യം കൂടി പോലീസിനോട് പറഞ്ഞു, അതിന് മൗനാനുവാദം കൊടുത്തു ഈ സുരക്ഷ ഒരുക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ. എന്നിട്ട് ഈ കുറ്റവാളികളുമായി നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു മറ്റൊരു കൂട്ടർ. അങ്ങനെ നടന്നിട്ടും ഞങ്ങൾ സസ്പെൻഡ് ചെയ്തില്ലേ? കേട്ടപ്പോൾ നടപടിയെടുത്തില്ല? ക്രിമിനൽ കേസിൽ പ്രതികളാക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥരെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തില്ലേ എന്ന് പറഞ്ഞ് വീരവാദം നടിക്കുന്നവരെ എന്ത് വിളിക്കണം ശ്രീ സുഭാഷ് ബാബു? ഇത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ അവർക്ക് സഹായവും ഒത്താശയും ചെയ്തിട്ടുണ്ട്, അബറ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അതുവഴി കോൺസ്പിറസിയിലേക്ക് ഇതിലൊക്കെ അവരെ പോകാതിരിക്കാൻ പറ്റില്ല ഈ കേസ്. കാരണം ഈ ഓഡിയോ പിന്നെ അതുപോലെ തന്നെ വീഡിയോ ഇന്ന് മാധ്യമങ്ങൾ പുറത്തുവിട്ടത് പങ്കാളിത്തം എന്താണെന്ന് വളരെ വ്യക്തമായി തിങ്കളാഴ്ച ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഈ പാനലിലുള്ള ശ്രീ സണ്ണി കപ്പിക്കാട് ആദ്യം ആവശ്യപ്പെട്ടത് ഗാന്ധിനഗർ എസ് ഐ എ അടക്കം പ്രതിയാക്കി കേസെടുക്കണമെന്നാണ്, അയാളുടെ ഫോൺ രേഖകൾ പിടിച്ചെടുക്കണമെന്നാണ് സണ്ണി ഈ ചർച്ചയിൽ ആവശ്യപ്പെട്ടത്. ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസ് അവർ ചർച്ച ചെയ്തത് മുഴുവൻ ഇവരുടെ ഫോൺ രേഖകൾ അന്വേഷിക്കണം, ഇവരെ പ്രതികളാക്കി കേസെടുക്കണമെന്നാണ്. ഞങ്ങളിതാ നടപടിയെടുത്തില്ലേ, സസ്പെൻഷൻ വലിയൊരു കുറ്റകൃത്യത്തിനുള്ള നടപടിയല്ലേ എന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്ന ആഭ്യന്തരമന്ത്രിയും സി പി എം നേതാക്കളും ഇന്ന് മാധ്യമങ്ങൾ ഈ ടെലിഫോൺ സംഭാഷണം പുറത്തുവിടും വരെ ഒരു കേസും എടുത്തില്ല, സംരക്ഷണമായിരുന്നു. അപ്പോൾ പിന്നെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ, ഞങ്ങൾ നടപടിയെടുത്തില്ലേ എന്ന ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളത് ശ്രീ സുഭാഷ് ബാബു? ഇല്ല, കൂട്ടായ സംഭവങ്ങൾ, ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ലേ, ഓരോരോ സംഭവങ്ങൾ. ഞാൻ പറഞ്ഞ ഇതേമാതിരി പോലീസിന് നിഷ്ക്രിയത്വം, ഇതേമാതിരിയുള്ള അതിക്രമം ഏതാണ്ട് 12 സംഭവങ്ങൾ ഇവിടെ നിങ്ങൾ ഓരോ പ്രാവശ്യം അക്കൗണ്ട് പറയുന്നുണ്ട്. ഇത് ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഇനിയും സംഭവിക്കാതിരിക്കാനുള്ള നടപടിയെടുക്കണമെന്നാണ് പ്രത്യേകം പോലീസിൻ്റെ നിർദ്ദേശം. അത് ചെയ്തോ എന്ന് ഉറപ്പ് വരുത്താൻ സാധിച്ചില്ല എന്നുള്ളത് വളരെ പ്രകടമല്ലേ? മുഖ്യമന്ത്രിക്ക് അത് മനസ്സിലാവില്ല. അദ്ദേഹം ഇന്നും ഒന്നാന്തരം പോലീസ് മേധാവിയാണ് ലോക്നാഥ് ബെഹ്റ. ഇതൊന്നോ രണ്ടോ പോലീസുകാരുടെ ഒറ്റപ്പെട്ട സംഭവം. അങ്ങനെ കഴിഞ്ഞ 2 ഒറ്റപ്പെട്ട സംഭവങ്ങൾ ആവർത്തിക്കുന്നു. ഇനി അടുത്ത 3 ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ തുടർച്ച പ്രതീക്ഷിക്കാം. എന്നെങ്കിലും LDF പ്രതിപക്ഷത്താകും വരെ പോലീസിൻ്റെ ഈ തുടർച്ചയായ വീഴ്ചകൾ ഒറ്റപ്പെട്ട സംഭവം മാത്രമായി അവശേഷിക്കും. അതിനെ വിമർശിക്കുന്നവരും ആ വാർത്ത കൊടുക്കുന്നവരും കേരളത്തെ അപമാനിക്കുന്ന രാജ്യദ്രോഹികളായി തുടരുകയും ചെയ്യും. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ശ്രീ സണ്ണി കപ്പിക്കാട്, ഇന്നും പോലീസ് ഉദ്യോഗസ്ഥർ, കുറ്റവാളികളായ പ്രതികൾക്കൊപ്പം നിന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഒരു കേസിലും പ്രതിയായിട്ടില്ല. ഇന്ന് മാധ്യമങ്ങൾ കുറ്റവാളികളും ഈ ഗുണ്ടാ സംഘവും പോലീസുമായുള്ള സംഭാഷണത്തിൻ്റെ ശബ്ദരേഖ പുറത്തുവിടും വരെ ഇന്ന് പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള ഒരു ASIക്കും ജീപ്പ് ഡ്രൈവർക്കുമെതിരെ ഒരു സസ്പെൻഷൻ പോലും ഉണ്ടായിരുന്നില്ല. സസ്പെൻഷനിലുള്ള SIയുടെ പങ്ക് ഇന്നുവരെ ഈ നിമിഷം വരെ അന്വേഷിച്ചിട്ടില്ല. അപ്പോൾ ഈ കേസ് അന്വേഷണം ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ കർശന നടപടിയെന്ന മുഖ്യമന്ത്രിയുടെ പതിവ് വിശദീകരണത്തിന് അപ്പുറത്തേക്ക് നീങ്ങിയിട്ടുണ്ടോ? യഥാർത്ഥ പ്രതികൾ 4 കൊട്ടേഷൻ സംഘത്തിൻ്റെ ഏജന്റന്മാരായി അധപ്പതിച്ച പോലീസുകാർക്കെതിരെയുള്ള
യഥാർത്ഥ അന്വേഷണം എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ ശ്രീ സണ്ണി? കെവിൻ്റെ കൊലപാതകം ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്നുള്ള മുഖ്യമന്ത്രിയുടെ വിലയിരുത്തൽ തന്നെ അടിസ്ഥാനപരമായൊരു പിഴവാണ്. ഇത് കേരളത്തിൽ നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജാതിക്കൊലകളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് കെവിൻ. ഇത് വളരെ ഗൗരവമായി കേരളത്തിലെ ഭരണാധികാരികൾ മാത്രമല്ല കേരളത്തിലെ സമൂഹവും കാണേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ ഇടപെട്ട് തുടക്കം മുതൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഈ പോലീസ് ഉദ്യോഗസ്ഥർ കുറ്റവാളികളാണ്. അതിന് ക്രിമിനോളജി ഒന്നും പഠിക്കേണ്ട കാര്യമില്ല. സാമാന്യ ബുദ്ധിമതി, അവിടെ നടന്ന കാര്യങ്ങളെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ഈ പോലീസുകാർ, അവിടുത്തെ SIയും ASI അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ ഈ കൊട്ടേഷൻ സംഘവുമായി കുറ്റവാളികളുമായി നിരന്തരം ഫോൺ ഇടപാട് നടത്തുന്നു എന്നത് പുറത്തു വന്നൊരു കാര്യമാണ്. ഇവർക്കെതിരെ കേവലമായൊരു സസ്പെൻഷൻ, എല്ലാ കാലത്തും പോലീസിൽ നടക്കുന്നൊരു നടപടിയാണ് സസ്പെൻഷൻ. 5-6 മാസം ഒരാളെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തുന്നു, 6 മാസം കഴിയുമ്പോൾ മുഴുവൻ ശമ്പളത്തോടെയും ആ ഉദ്യോഗസ്ഥനെ തിരിച്ചെടുക്കുന്നു. ആ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പരിക്കും പറ്റാതെ യാതൊരുവിധ ശിക്ഷാ നടപടിയില്ലാതെയാണ് തിരിച്ചു വരുന്നത്. ഞാൻ പറയുന്നൊരു കാര്യം, ഇതിനെ മാതൃകാപരമായ ഒരു പ്രശ്നമായി നാം എടുക്കേണ്ടതുണ്ട്. ഇത് അത്യപൂർവമായൊരു കേസാണ്. അതുകൊണ്ട് ഇതിൽ കേവലമായ സസ്പെൻഷൻ അല്ല, വളരെ കൃത്യമാണ്, ഇവർ ഗൂഢാലോചനയിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അത് ക്രിമിനൽ ഗൂഢാലോചനയാണ്. ആ ഗൂഢാലോചനയാണ് കെവിൻ്റെ കൊലപാതകത്തിലേക്ക് എത്തിച്ചതെങ്കിൽ ഇവർ തീർച്ചയായും കൊലക്കേസിൽ പ്രതിയാണ്. അവരെ പ്രതിപ്പട്ടികയിൽ ചേർത്ത് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്തത്തിൽ നിന്നും ആഭ്യന്തര വകുപ്പ് ഒഴിയാൻ പാടില്ല. പോലീസിനെ ഇങ്ങനെ നിരന്തരമായി കയറൂരി വിടുകയും പോലീസ് എന്തതിക്രമം കാണിച്ചാലും കേവലമായ സസ്പെൻഷൻ ഒതുക്കുകയും ഈ നടക്കുന്നതെല്ലാം ഒറ്റപ്പെട്ട സംഭവമാണ്, ഈ മാനാനമൊഴികെയുള്ള കേരളം മുഴുവൻ പുരോഗമനമാണെന്നും മാനാനത്തുള്ള ഒരു ചെറിയൊരു പ്രശ്നം മാത്രമാണിതെന്നൊക്കെ പറയണമെങ്കിൽ അസാധ്യമായിട്ടുള്ള സാമൂഹിക ബോധമില്ലായ്മ, സമൂഹത്തിൽ എന്താണ് നടക്കുന്നത് എന്നത് സമ്മതിക്കുകയാണ് മുഖ്യമന്ത്രി യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി എടുക്കാൻ പാടില്ല. ഇത് കേരളത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇനി ഇത് കേരളത്തിൽ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഈ പ്രതികൾ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം. മാത്രവുമല്ല, ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും മാതൃകാപരമായി ശിക്ഷിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിൽ നിന്നും കൈ കഴുകാൻ ആഭ്യന്തര വകുപ്പിന് അവകാശമില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇന്ന് DGP ജേക്കബ് തോമസ് പറഞ്ഞ കാര്യം ശ്രീ സണ്ണി കബിക്കാട് പറഞ്ഞതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ആനപ്പുറത്തിരിക്കുമ്പോൾ നിലത്തുള്ളത് കാണാനാവുന്നില്ല എന്ന്. അതായിരിക്കും ഇപ്പോൾ ശ്രീ സണ്ണി വിമർശിച്ച സാമൂഹ്യ ബോധമില്ലായ്മയുടെ യഥാർത്ഥ കാരണം. ശ്രീ ജോസഫ് സി മാത്യു, എല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങൾ. സർക്കാരിന് ചെയ്യാനാവുന്നത് ഗാന്ധിനഗറിൽ കെവിരെന്ന ചെറുപ്പക്കാരനെ രക്ഷിക്കാതെ കുറ്റവാളികൾക്കൊപ്പം ചേർന്ന് കുറ്റകൃത്യത്തിന് ഒത്താശ ചെയ്ത പോലീസുകാരെ അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ സസ്പെൻഡ് ചെയ്തു. കർശനമായ നടപടി. ഇനി വരാപ്പുഴയിലാണെങ്കിൽ നിരപരാധിയെ പിടിച്ചുകൊണ്ടുപോയി തല്ലിക്കൊന്ന ആളുകളെ കസ്റ്റഡിയിലെടുത്തു, പ്രതികളാക്കി, കൊലക്കുറ്റത്തിന് തന്നെ കേസെടുത്തു. മലപ്പുറത്ത് പോക്സോ നിയമപ്രകാരം കേസെടുക്കേണ്ടതിന് പകരം തെളിവ് കിട്ടിയിട്ട് മൂടിവെച്ച ASIയും SIയും ഒക്കെ സസ്പെൻഡ് ചെയ്തു. മറ്റൊരാളെ പോക്സോ കേസിൽ പ്രതിയാക്കി കേസെടുത്തു. ഇതിൽ കൂടുതൽ ഒരു സർക്കാർ എന്തു ചെയ്യണം? ബിനുവാലിസ്റ്റിൽ ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്കറിയാവുന്ന ഇപ്പോൾ വാളയാർ 2 സഹോദരിമാരുടെ ആത്മഹത്യയുണ്ടായി. അതിൽ മൂത്ത സഹോദരി ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് തന്നെ പീഡനം സംബന്ധിച്ച് അമ്മ പരാതിപ്പെട്ടതാണ്. പോലീസ് നടപടിയെടുത്തില്ല. അടുത്ത കുഞ്ഞും ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. പാലക്കാട്ടെ ഒറ്റപ്പെട്ട സംഭവം. കുണ്ടറ ഒരു മുത്തച്ഛൻ പീഡിപ്പിക്കപ്പെട്ടു എന്ന് ആരോപിക്കപ്പെട്ട് ആ കേസിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പീഡനം ഉണ്ടെന്ന് അറിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞ് മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുമ്പോൾ മാത്രമാണ് അന്വേഷണം നടക്കുന്നത്. അത് കുണ്ടറയിലെ ഒറ്റപ്പെട്ട സംഭവം. മിഷേൽ എന്ന് പറയുന്ന CA വിദ്യാർത്ഥിനിയുടെ മരണം, അതിൻ്റെ തലേദിവസം മാതാപിതാക്കൾ ഇതേപോലെ ചെന്ന് കേസെടുക്കണമെന്ന് പോലീസ് സ്റ്റേഷനിൽ ആവശ്യപ്പെട്ടതാണ്. നമ്മളവിടെ സർവകക്ഷിയോഗവും പ്രക്ഷോഭവും ഒക്കെ നടന്നതാണ്, നമ്മൾ മറന്നുപോയി. ആ 20 വയസ്സുള്ള യുവതി പിറ്റേ ദിവസം കായലിൽ മരണപ്പെട്ട് കാണുന്നു. കൊച്ചിയിൽ നടന്ന ഒരു ആത്മഹത്യ ഒറ്റപ്പെട്ട സംഭവം. അതേപോലെ നിരവധി, അതായത് പോലീസിൻ്റെ ഇനാക്ഷൻ കാരണം പിന്നീട് മരണത്തിലേക്ക് നീങ്ങുന്ന നിരവധി ഉദാഹരണങ്ങൾ ഇതുപോലെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. ഇതുകൂടാതെയും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞതാണ്. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് മുഖ്യമന്ത്രി വളരെ സമർത്ഥമായി ചെയ്യുന്ന ഒരു കാര്യം, മുഖ്യമന്ത്രിയുടെ അവിടുത്തെ സന്ദർശനവും സെക്യൂരിറ്റിക്ക് പോലീസ് വന്നതുമാണ് പ്രശ്നം എന്ന് മാധ്യമങ്ങൾ പറയുന്നു. അത് മാത്രമാണ് ഇവിടുത്തെ തർക്ക വിഷയം എന്നുള്ളതിലേക്ക്, ആ സോൾ പോയിന്റിലേക്ക്
ചർച്ചയെ കൊണ്ടുപോകാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ധനമന്ത്രി അത് മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിച്ചതല്ല, ഈ കെവിൻ്റെ ഭാര്യ ആ പെൺകുട്ടിയാണത് പറഞ്ഞത്. അതെ അതെ, അത് അതായത് ഇന്ന് ധനമന്ത്രി തന്നെ അത് പറയുന്നു, അത് പോലീസിൻ്റെ ഒരു ന്യായവാദം മാത്രമാണ് എന്ന് ധനമന്ത്രി പറയുന്നു. അപ്പോൾ അത് ശ്രദ്ധിക്കാഴികയല്ല, അത് മറിച്ച് അതിലേക്ക് കൊണ്ടുപോകുന്ന എന്തിനാണെന്ന് പറഞ്ഞാൽ അവിടെ മാത്രമാണ് ഒരു ഡിബേറ്റിങ്ങിനെങ്കിലും സ്കോപ്പ് ഉള്ളത്. വേറെ വലിയ വീഴ്ചകൾ മറച്ചു വെക്കാനുള്ള ഒരു ശ്രമവും കൂടിയാണ്. പിന്നെ നോക്കിയാൽ ഈ സർക്കാർ തന്നെ പോലീസ് സ്റ്റേഷൻ്റെ അധികാരം രണ്ടായിട്ട് വേർതിരിച്ചിരുന്നു, ക്രമസമാധാന പാലനവും രണ്ട് ഇൻവെസ്റ്റിഗേഷനും. അന്ന് ഇതിൻ്റെ ക്രമസമാധാന പാലനം സി ഐ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞത് അത് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ്, അത് നിർവഹിക്കേണ്ടതുണ്ട്, ഇൻവെസ്റ്റിഗേഷന് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത് നടപ്പിലാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട കർത്തവ്യങ്ങൾ ഇതാണെന്നും അതിൽ പ്രധാനപ്പെട്ടത് ലോ ആൻഡ് ഓർഡർ മെയിൻ്റനൻസ്, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുകയാണെന്നുള്ളതും ഈ സർക്കാരിന് അറിയാൻ വഴിയാഴികയല്ല. അവരത് വ്യക്തമായി നമ്മളോട് പറയുകയും അതിനുള്ള മാറ്റങ്ങൾ പോലീസ് സേനയിൽ വരുത്തി എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തവരാണ്. അതിൽ ഈ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ള പ്രധാനപ്പെട്ട കർത്തവ്യത്തിൽ നിരന്തരം വരുന്ന വീഴ്ച, അതിൽ നിന്ന് മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പ്രതികളെ പിടിച്ചില്ലേ, വേറെ എന്താണ് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുക, ഇതല്ലേ ചെയ്യാൻ കഴിയൂ എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നു. അപ്പോൾ ഈ സർക്കാർ എക്സിക്യൂട്ടീവ് നമ്മളോട് ചോദിക്കുന്നത് ലോ ആൻഡ് ഓർഡർ മെയിൻ്റനൻസ് പരാജയപ്പെട്ടു, പകരം ഞങ്ങൾ പ്രതിയെ പിടിക്കാമെന്നാണ്. അപ്പോൾ പ്രോആക്റ്റീവായി ചെയ്യേണ്ട കാര്യങ്ങളിൽ അവർ ഇവിടെ ഒരുക്കേണ്ട പശ്ചാത്തലം ഒരുക്കുന്നതിൽ പൂർണ്ണമായി വീഴ്ച വരുത്തിയ ശേഷം പ്രോആക്റ്റീവായി ചെയ്യേണ്ട കാര്യങ്ങൾ റിയാക്റ്റീവായി ചെയ്തു എന്ന് പറയുകയാണ്. എന്നാൽ റിയാക്റ്റീവായി ചെയ്യേണ്ട ഇൻവെസ്റ്റിഗേഷനോ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏത് ഇൻവെസ്റ്റിഗേഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇവിടെ എല്ലാ അഴിമതി കേസും ചൂണ്ടിക്കാണിച്ച് ജനങ്ങളുടെ അടുത്ത് പ്രചരണം നടത്തി അധികാരത്തിൽ വന്ന എല്ലാ അഴിമതി കേസുകളിലും കുറ്റപത്രം കൊടുക്കാനാവാത്ത രീതിയിൽ ആ കുറ്റവാളികളെ വെള്ള പൂശുന്ന രീതിയിൽ വാർക്കോഴ, നിങ്ങൾ യു നെയിം ഇറ്റ്, അത് എല്ലാ കേസുകളും ഏതാണ്ട് തേച്ച് മാച്ച് കളഞ്ഞു. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അപ്രത്യക്ഷമായ 20 വയസ്സായ യുവതിയുടെയോ കോട്ടയത്തുനിന്ന് അപ്രത്യക്ഷമായ ഒരു ദമ്പതികളുടെയോ അവരുടെ വാഗ്നർ കാറിൻ്റെയോ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന് പറയുന്നത് പോലെ അതിനെക്കുറിച്ച് യാതൊരു അറിവും ഇവിടെയില്ല. ഈ മുക്കിക്കൊല എന്ന് പറയുന്നതും ഇപ്പോൾ ആ ഞങ്ങളുടെ ആ പത്തനംതിട്ട ഏരിയയിലൊരു കലയായി മാറിയിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. റാന്നി അത്തിക്കയത്ത് ഒരു യുവാവ് ഇതുപോലെ വീടിന് തൊട്ടു മുന്നിൽ മുട്ടറ്റം വെള്ളമുള്ളിടത്ത് കാല് കഴുകാൻ ഇറങ്ങി വഴുതി വീണു എന്നാണ് കഥ. അവിടെ കൊല്ലപ്പെട്ട ആ കേസ് എങ്ങോ അന്വേഷിക്കാതെ കിടക്കുകയാണ്. അപ്പോൾ നിരവധി ഉദാഹരണങ്ങൾ ഇങ്ങനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നതിൽ ഒന്നും നടപടിയെടുക്കാതിരിക്കുക, ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യത്തിലും നടപടിയെടുക്കാതിരിക്കുക എന്നുള്ളത് ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് സർക്കാരിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വത്തിൽ വരുത്തിയിരിക്കുന്ന ഏറ്റവും ഗുരുതരമായ വീഴ്ച, മുഖ്യമന്ത്രി ചോദിക്കുന്നത് എന്താണ് ചെയ്യേണ്ടത്? മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം പരാജയപ്പെട്ടത്, പൂർണ്ണമായി പരാജയപ്പെട്ടത് ഈ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്നിടത്താണ്. നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ. അപ്പോൾ ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയാവുന്ന രീതിയിൽ അതിനെയും വേണേ വിശേഷിപ്പിക്കാം. അപ്പോൾ അത് ഒരു ഭാഗത്ത്. രണ്ടാമത് സണ്ണി ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതൊരു ദുരഭിമാനക്കൊലയാണ് എന്നുള്ളതാണ് നമ്മളെ നടക്കുന്ന വേറൊരു കാര്യം. അതിൽ തീർച്ചയായിട്ടും സമൂഹവും നമ്മളെല്ലാവരും കുറ്റവാളികൾ തന്നെയാണ്. പക്ഷേ അതിൽ നിന്നും ഒറ്റപ്പെട്ട സംഭവം അല്ലെന്നാണ് മന്ത്രി ബാലൻ പറയുന്നത്. അപ്പോൾ ഇവിടെ നവോത്ഥാന മൂല്യങ്ങളെ കുറിച്ച് പ്രചരണം നടത്തുകയും അത് ക്യാമ്പയിനായി ഏറ്റെടുക്കുകയും ചെയ്ത ഒരു പാർട്ടിയും യുവജന പ്രസ്ഥാനവുമുള്ള CPM സമൂഹം മൊത്തത്തിൽ ഉത്തരവാദികളാണ്. പ്രത്യേകിച്ച് അതിലെ ഇടതു പാർട്ടികൾക്ക് തീർച്ചയായിട്ടും വലിയ ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ പരാജയവും കൂടിയാണ്. അപ്പോൾ ഈ മന്ത്രി ശ്രീ AK ബാലൻ വളരെ ലാഘവത്തോടുകൂടി ഇത് ഒരു മാസം മുമ്പ് നടന്നല്ലോ എന്ന് പറയുമ്പോൾ ഈ നവോത്ഥാന മൂല്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു എന്നാണോ അതിന് കാർമ്മികത്വം വഹിച്ചതിലുള്ള ആശ്വാസമാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കേരളത്തിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതൽ ഇത് നടക്കുന്നു, വളരെ എടുത്തു പറയാവുന്നത് നടക്കുന്നു എന്നുള്ളത് മന്ത്രി അംഗീകരിക്കുന്നുവെങ്കിൽ ആ സാഹചര്യത്തിൽ ഇത്തരം നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇങ്ങനെ ഒരു വിവാഹം നടന്നിരിക്കുന്നു, അത് സംബന്ധിച്ച് തർക്കമുണ്ടായിരിക്കുന്നു, അവിടെ ഈ ഭാര്യ വീട്ടുകാരുടെ പക്കൽ നിന്ന് ജീവന് ഭീഷണിയുണ്ടെന്നുള്ള വിവരം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിരിക്കുന്നു, ആ സാഹചര്യത്തിൽ ഇവർക്ക് ജീവന് സംരക്ഷണം നൽകേണ്ട പോലീസ് മറിച്ച് ചെയ്തത് അവരെ ബന്ധുവീട്ടിൽ പോയി താമസിക്കുന്ന അവർക്ക് വീട് കാണിച്ചു കൊടുക്കുക, അവരുമായിട്ട് സംസാരിക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്നലത്തെ സംഭാഷണത്തിൽ പുറത്തു വന്ന സംഭാഷണത്തിൽ അവിടെ എത്തിയോ എന്നാണ്
ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നത്. അപ്പോൾ എവിടേക്കാണ് പോകുന്നതെന്ന് ഇദ്ദേഹത്തിന് കൃത്യമായി അറിയാം. അവിടെ എത്തിയോ എന്ന് അദ്ദേഹം എടുത്ത് ചോദിക്കുകയാണ്. രണ്ടാമത് ഇത് ഇതിന് ശേഷം ഇന്നാണ് കസ്റ്റഡിയിലെടുക്കുന്നത്, സസ്പെൻഡ് ചെയ്തിട്ട് പോലുമില്ല. വിനു, രണ്ട് വാഹനങ്ങൾ ഇന്ന് പോയി പുനലൂർ ഭാഗത്ത് തന്നെ, ഏതാണ്ട് ഈ സംഭവം നടന്നതിൻ്റെ അടുത്ത് തന്നെ അടുത്തുള്ള വർക്ക്ഷോപ്പുകളിൽ പോയി അത് കഴുകി വൃത്തിയാക്കിയ ശേഷം വേറൊരു സ്ഥലത്ത്, ഇന്നലെ ഇല്ലാതിരുന്ന സ്ഥലത്ത് ഇന്ന് കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഈ വണ്ടിയുടെ നമ്പർ അടക്കം പോലീസിൻ്റെ പക്കലുണ്ട്, കഴിഞ്ഞ ഈ ദിവസങ്ങളിലെല്ലാം ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞെട്ടിപ്പിക്കുന്ന കാര്യമല്ലേ? ആ സംഭവം നടന്ന പ്രദേശത്ത് തന്നെ ഇതൊരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി കഴുകിയ ശേഷം ആ പ്രദേശത്ത് ഇന്ന് കൊണ്ടുവന്ന് വണ്ടി ഉപേക്ഷിച്ചിട്ട് കടന്നു പോവുക എന്ന് പറഞ്ഞാൽ എത്ര സജീവമായിട്ടാണ് ഈ അന്വേഷണം ഇപ്പോഴും നടക്കുന്നതെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത് ഇതിൻ്റെ അകത്ത് അവിടെ നടന്ന സംഭവങ്ങൾ മൊത്തം പരിശോധിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞതാണ്. നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ സാധാരണ സെക്രട്ടേറിയറ്റിൻ്റെ താഴെ മുഖ്യമന്ത്രിയുടെ മൂക്കിന് തുമ്പത്ത് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന അന്നുണ്ടായിരുന്നത് കോട്ടയത്താണ്. പോലീസ് ഫോഴ്സിൻ്റെ മുഴുവൻ ശ്രദ്ധ ഉണ്ടായിരുന്നത് കോട്ടയത്താണ്. ആ കോട്ടയത്ത് ഇത്ര സജീവമായി മുഖ്യമന്ത്രി തന്നെ ചൂണ്ടിക്കാണിച്ച പോലെ അവിടുത്തെ ലോക്കൽ പോലീസ് അല്ലാതെ അദ്ദേഹത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വലിയൊരു ടീമും ആ റോഡിൽ പെട്രോളിംഗ് നടത്തുന്ന ഘട്ടത്തിലാണ് ഈ ഗുണ്ടകൾ വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി അങ്ങോട്ടേക്ക് പോയത്, പോലീസിനെ കണ്ടത്. അതിനുശേഷം പോലീസ് മുൻപോട്ട് പോകാൻ അനുവദിച്ചത്, തിരിച്ച് ഈ യുവാക്കളെ തട്ടിക്കൊണ്ട് ആ റോഡിലൂടെ കടന്നു പോയത് എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ അവിടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട്. അതെ അതെ, ഇതിൽ ഒരാളെ കൊലപ്പെടുത്തുകയും മറ്റേയാളെ പോലീസ് ആവശ്യപ്പെട്ടതനുസരിച്ച് തിരിച്ചുകൊണ്ട് കോട്ടയത്ത് വിടുകയും ചെയ്യുക. നിങ്ങൾ ഇവരുടെ ഒരു സുരക്ഷിതത്വം, മാധ്യമങ്ങളിൽ ഈ ശബ്ദരേഖ വരുന്നത് വരെ സസ്പെൻഷൻ, അവരുടെ പങ്കാളിത്തം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അന്വേഷിക്കുന്നില്ല. എന്നിട്ട് മഹത്തായ നടപടി, കർശന നടപടി. മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ ഇങ്ങനെ മുഖം കറുപ്പിച്ച് പറയുമ്പോൾ നടപടി കർശനമാകുമല്ലോ. വിനു, അതിൽ ഞാൻ സമർപ്പിച്ച് ഇത് പറയുന്നതേ ഉള്ളൂ. മുഖ്യമന്ത്രി ആവർത്തിച്ച് ചോദിക്കുന്നത് ഇതിനപ്പുറത്ത് എന്താ ചെയ്യുക, നടപടി എടുക്കുകയല്ലേ? അതല്ല മുഖ്യമന്ത്രിയുടെ ജോലി, അത് അദ്ദേഹത്തിന് വളരെ കൃത്യമായിട്ട് അറിയാം. ഉദാഹരണത്തിന് ശ്രീ സെൻകുമാറിനെതിരെ നടപടി എടുക്കുന്ന സമയത്ത് സുപ്രീം കോടതിയെ അറിയിച്ചത് ജനറൽ പബ്ലിക്കിന് വളരെ സീരിയസ് ആയിട്ടുള്ള സംശയങ്ങൾ ഈ പുറ്റിങ്ങൽ കേസിലും ജിഷ കേസിലും പോലീസിൻ്റെ ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയും സംബന്ധിച്ച് വളരെ ഗുരുതരമായിട്ടുള്ള സംശയങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോലീസ് മേധാവിയെ മാറ്റുന്നത്. ഇപ്പോൾ ഇത്രയധികം സംഭവങ്ങൾ ഉണ്ടായിട്ടും മുഖ്യമന്ത്രി പറയുന്നത് ഡി ജി പിയിൽ വിശ്വാസമാണെന്നാണ്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത് ബൈ ഡിസൈൻ സംഭവിക്കുന്നതല്ലേ? ഇത് ഇങ്ങനെ ഒറ്റപ്പെട്ട പോലീസ് സ്റ്റേഷനുകളിൽ സംഭവിക്കുന്നതാണോ? തലപ്പത്ത് എന്താ നടന്നത്? നമ്മുടെ ഡി ജി പി ആയിരുന്ന വ്യക്തി തന്നെ പറയുന്നു എ ഡി ജി പി റാങ്കിലുള്ള ഒരാൾ അവിടുന്ന് രഹസ്യ ഫയലുകൾ കടത്തി, അതിനെക്കുറിച്ച് സി ബി അന്വേഷണം വേണമെന്ന് രേഖാമൂലം ആവശ്യപ്പെടുന്നു. രണ്ട് അദ്ദേഹത്തെ ഈ ക്രൈം റെക്കോർഡ്സിന്റെ ചുമതലയുള്ള എ ഡി ജി പി ആയി നിയമിച്ചുകൊണ്ട് തന്നെ കെ എസ് ആർ ടി സിയുടെ ചുമതല കൂടി നൽകുന്നു. അതെ, വിജിലൻസിന്റെ തലപ്പത്ത് മറ്റ് ഡി ജി പിമാരുണ്ടെങ്കിലും അവിടെ നിയമിക്കാതെ ഇവിടെ ആക്ഷേപം ഉണ്ടായ ഘട്ടത്തിലേക്ക് ഒരു സ്റ്റോപ്പ് ഗ്യാപ്പ് അറേഞ്ച്മെന്റ് പോലെ ഒരാളെ കൊണ്ടിരുന്നു. ഒരു മാസത്തിനകം ഇല്ലേ രണ്ട് മാസത്തിനകം അദ്ദേഹം മടങ്ങിപ്പോകുന്നു. ആ പോകുമ്പോൾ മുഖ്യമന്ത്രി തന്നെ എൻഡോസ് ചെയ്തിരുന്ന അതിന് മുമ്പുണ്ടായിരുന്ന വിജിലൻസ് ഡയറക്ടർ എടുത്ത എല്ലാ തീരുമാനങ്ങളും അൺഡു ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തെ നടപടികൾ മുഴുവൻ മായ്ച്ചു കളയുകയാണോ ചെയ്യുന്നത്? അപ്പോൾ ഇത് മുഴുവൻ ഒരു ഉദ്യോഗസ്ഥൻ്റെ ചെയ്തികൾ മാത്രമായിരുന്നു? ഇതെല്ലാ ചോദ്യങ്ങളും അവിടെ നിൽക്കുകയാണ്. അപ്പോൾ നേരത്തെ ചോദിക്കാൻ പാടില്ല, കാരണം നമ്മൾ കേരളത്തെ അപമാനിക്കുന്നവരായി മാറും. നരേന്ദ്രമോദിയും സംഘവും രാജ്യദ്രോഹികളെന്ന് വിളിക്കുമ്പോൾ പിണറായി വിജയൻ കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിനെ നാടിനെ അപമാനിക്കുന്നവരെന്നാക്കി മാറ്റിയിരിക്കുന്നു. കാരണം ഇവിടെ നിന്ന് നാട് കടത്താനാവില്ലല്ലോ, ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ശ്രീ സണ്ണി, യഥാർത്ഥ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യുകയും ശരിയായ രീതിയിൽ കുറ്റാന്വേഷണം നടത്തുകയുമാണ് ഇനി ഈ സംഭവത്തിൽ ചെയ്യാനുള്ളത്. ശ്രീ സണ്ണി ആദ്യ ദിവസം തന്നെ ആവർത്തിച്ച് ആവശ്യപ്പെട്ട കാര്യത്തിൽ ഇന്ന് മാധ്യമങ്ങളിൽ ശബ്ദരേഖ വരും വരെ ഒരു നടപടിയും ഉണ്ടായില്ല. എന്നിട്ട് മുഖ്യമന്ത്രി ആദ്യ ദിവസം അത് ഉന്നയിച്ച മാധ്യമപ്രവർത്തകരെ ശകാരിക്കുന്നു. രണ്ടാമത്തെ ദിവസം എൽ ഡി എഫ് സർക്കാരിൻ്റെ രണ്ടാം വാർഷികം ആഘോഷിക്കാൻ കൊല്ലത്ത് പോകുമ്പോൾ അത് ആവർത്തിച്ച് കർശന നടപടികളുടെ കാര്യം പറയുന്നു. ഇന്ന് വാർത്താ സമ്മേളനത്തിലും അതിശക്തമായ നടപടികൾ സ്വീകരിച്ചെന്ന് അവകാശപ്പെടുന്നു. ഇവിടെ ഈ പോലീസ് ഇനിയും ശരിയാവില്ലെന്ന സൂചനയാണോ ഇപ്പോഴും കിട്ടുന്നത്? കാരണം യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെയാണ് സസ്പെൻഷനെ മഹാശിക്ഷയാക്കി അവതരിപ്പിക്കുന്നത്. ഇക്കാര്യത്തിൽ വളരെ വ്യക്തമാണ്. പിണറായി വിജയൻ വളരെ സ്വാഭാവികമായും ഒരു നീതി നടപ്പിലാക്കുന്ന ഒരു ഭരണാധികാരിയാണെന്ന് വിചാരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. കഴിഞ്ഞ രണ്ട് വർഷമായി അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള പോലീസ്, ആഭ്യന്തര വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള പോലീസ് കഴിഞ്ഞ രണ്ട് വർഷമായി കേരളത്തിൽ നടത്തുന്ന നേരിട്ടും അല്ലാതെയുമുള്ള അതിക്രമങ്ങളുടെ
വലിയൊരു പരമ്പര നമ്മുടെ മുന്നിലുണ്ട്. ഈ പരമ്പര മുന്നിലുണ്ടായിരിക്കെ കോട്ടയത്തെ കെവിൻ്റെ കൊലപാതകം ഒരൊറ്റപ്പെട്ട കാര്യമാണെന്നും ഞങ്ങളിതാ നടപടിയെടുത്തു. എന്ത് നടപടിയെടുത്തു? ഒരാക്കൂടി ചെയ്യുന്നത് സസ്പെൻഡ് ചെയ്യുക എന്നുള്ള, സസ്പെൻഡ് ചെയ്താൽ 3 മാസം കഴിയുമ്പോൾ തിരിച്ചെടുക്കും. ഈ ജനവികാരം ഒന്ന് ആറി തണുക്കുമ്പോൾ അവർ ശമ്പളത്തോടു കൂടി തന്നെ തിരിച്ചെടുക്കുന്നു. ഇത്തരമൊരു കേവലമായ സ്വാഭാവിക സാധാരണ രീതിയിലുള്ള ഒരു നടപടിയല്ല ഇക്കാര്യത്തിൽ വേണ്ടത്. ഇതൊരു സാമൂഹിക കുറ്റകൃത്യമാണ് കോട്ടയത്ത് നടന്നത്. ആ പെൺകുട്ടി പറഞ്ഞ് നമ്മൾ കേരളം കേൾക്കണം ആ പെൺകുട്ടിയുടെ വാക്കുകൾ. എൻ്റെ അച്ഛനും അമ്മയും അറിയാതെ കെവിൻ കൊല്ലപ്പെട്ടില്ല എന്ന് ആ പെൺകുട്ടി കേരളത്തോട് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കണം. ആ അച്ഛനും അമ്മയും ആങ്ങളെയും കൂടി ഒരു വലിയ ഗൂഢാലോചന നടത്തുകയും അവരുടെ ബന്ധുക്കളെയെല്ലാം കൂട്ടുകയും ഈ ദളിത് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട കെവിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുകയാണുണ്ടായത്. ഇത് വളരെ വലിയൊരു സാമൂഹിക കുറ്റകൃത്യമാണ് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇനി സംഭവിക്കാൻ പാടില്ല. അതിന് 2 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, സമൂഹത്തിൽ ഈ ജാത്യാഭിമാനത്തെ നിരുത്സാഹപ്പെടുത്തുന്ന, ജാത്യാഭിമാനത്തെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാത്ത ഒരു മനോഭാവത്തിലേക്ക് സമൂഹത്തെ നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിൻ്റെ ഒരു തുറന്ന ചർച്ച നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അത്തരമൊരു മൂല്യത്തെക്കുറിച്ച് സമൂഹം ബോധവാന്മാരാകേണ്ടതുണ്ട്. രണ്ടാമതൊരു കാര്യം, പോലീസ് സേനയിൽ വളരെ കൃത്യമായ, പോലീസ് സേനയിലെ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർ നടത്തിയ ഗൂഢാലോചനയ്ക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പുവരുത്തണം. കേവലമായ ഒരു പുറത്താക്കലല്ല, സസ്പെൻഷനല്ല, ഇവരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടെ ഇവർ കുറ്റവാളികളാണ്. ആ കുറ്റവാളി സംഘവുമായി നിരന്തരമായി ഫോണിൽ ബന്ധപ്പെടുകയും അവരോട് പണം കൈക്കൂലി വാങ്ങുകയും ചെയ്ത കുറ്റവാളികളാണ് ഷിബുവും ബിജുവും. അവരെ രണ്ടുപേരെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി കൊലക്കുറ്റത്തിന് കേസെടുക്കണം. അങ്ങനെയാണ് സമൂഹത്തിലൊരു മെസ്സേജ് കൊടുക്കേണ്ടത്. ഇനിയൊരു പോലീസുകാരൻ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ യുവാവിൻ്റെ ജീവൻ വെച്ചുകൊണ്ട് പണം പിടുങ്ങാനും അധികാരം ദുർവിനിയോഗം ചെയ്യാനും ശ്രമിക്കരുത്. ഇന്നിപ്പോൾ പുറത്തു വന്നൊരു വാർത്ത, പ്രാദേശികമായി മാന്നാനത്തെ സഹകരണ ബാങ്കിൽ ജോലി ചെയ്യുന്ന ഇടതുപക്ഷ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഒരു വക്താവിനെ കാണാൻ ഈ ഗുണ്ടാസംഘം നിരന്തരമായി ബാങ്കിൽ ചെന്നിരുന്നു എന്നാണ്. അയാൾ ഉടൻ അറസ്റ്റ് ചെയ്യണം. ഇത് കണ്ണു തുറന്ന് നോക്കിയാൽ കാണാവുന്ന കാര്യമാണ്. ഭീകരമായ അതിക്രമം. പോലീസുകാർ മാത്രമല്ല, പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വം കൂടി ഒത്താശ ചെയ്തിട്ടാണ് കെവിൻ കൊല്ലപ്പെട്ടത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ജാഗ്രതാപൂർവ്വം ഇടപെടേണ്ടതിന് പറഞ്ഞു ഞങ്ങൾ ശക്തമായ നടപടിയെടുത്തു. പിണറായി വിജയൻ എല്ലാ വീട്ടിലും പോയി അന്വേഷിക്കണോ എന്നൊക്കെ ചോദിക്കുന്ന ന്യായീകരണ തൊഴിലാളികളെ കൊണ്ട് കേരളത്തിന് യാതൊരു ഗുണവുമില്ല. പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയാണെങ്കിൽ പോലീസിനെ നിയന്ത്രിക്കാനുള്ള ഉത്തരവാദിത്വം, നിയമപരമായ ഉത്തരവാദിത്തം പിണറായി വിജയനുണ്ട്. അദ്ദേഹം നിറവേറ്റണം നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഈ സസ്പെൻഷനല്ല, ഈ ഇവരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുന്നതുവരെ കേരളത്തിൽ ശക്തമായ ബഹുജന പ്രക്ഷോഭം നടത്തുവാൻ കേരളത്തിലെ ദളിത് സംഘടനകൾ സംയുക്തമായി ഇന്നലെ കോട്ടയത്ത് കൂടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ ആ നീതി ഉറപ്പാക്കുക എന്നുള്ളത് ആ പ്രക്ഷോഭത്തിൻ്റെ ലക്ഷ്യമായിരിക്കും. പക്ഷേ ശ്രീ സണ്ണി, ഇവിടെ ഇപ്പോൾ ഈ ASIയുടെ സംഭാഷണമാണ് പുറത്തു വന്നത്. ASI ബിജു കുറ്റവാളികളുമായി കെവിനെ തട്ടിക്കൊണ്ടുപോയ സംഘവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു നിരവധി തവണ. നേരത്തെ ശ്രീ ജോസഫ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോൾ ഈ SIയുടെ പങ്കുണ്ടല്ലോ, ഇന്നലെ സസ്പെൻഡ് ചെയ്ത SIയുടെ പങ്ക്. അത് അയാൾ കുറ്റകൃത്യം പറഞ്ഞിട്ടും കേസെടുത്തില്ല, അന്വേഷിച്ചില്ല. അത് അയാളുടെ ഒരു വീഴ്ച, അതൊരു വീഴ്ച. ഒരു ജീവൻ ഇയാളുടെ ഈ നടപടി മൂലം, ബോധപൂർവമുള്ള നടപടികൾ മൂലം നഷ്ടപ്പെടുകയാണ്. എന്നിട്ട് അത് അയാളുടെ എന്തോ ഒരു ചെറിയ വീഴ്ച, അതിനുള്ള ശിക്ഷ സസ്പെൻഷൻ. ഈ രീതിയിൽ ഇപ്പോഴും കാര്യങ്ങൾ നീങ്ങുകയാണ് സണ്ണി. ഇത് തുടക്കം മുതലേ ഞാൻ പറയുന്നൊരു കാര്യമാണ്. ഇത് പോലീസിൻ്റെ പക്ഷത്തു നിന്നുള്ളൊരു വീഴ്ചയായി നമ്മളിതിനെ ചുരുക്കിക്കാണാൻ പാടില്ല. അവർ നിയമം ലംഘിച്ചിരിക്കുന്നു, അതാണ് പ്രധാനം. അവർ നിയമം ലംഘിച്ചിരിക്കുന്നു, കുറ്റവാളികളുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചന നടത്തിയിരിക്കുന്നു. ഈ കുറ്റവാളികൾ മാന്നാനത്ത് ഈ വീട് അന്വേഷിച്ച സമയത്ത് ഈ പോലീസ് ഇവരെ തടഞ്ഞു നിർത്തുന്നുണ്ട്, ഇവരുടെ ഫോട്ടോ എടുക്കുന്നുണ്ട്, ഇവരുമായി സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് പണം കൊടുത്താണ് അവരതിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്നത്. ഇങ്ങനെ ആ കുറ്റവാളിയിൽ നിന്നും പണം കൈപ്പറ്റുക, കുറ്റവാളികൾക്ക് വേണ്ട എല്ലാ സംരക്ഷണവും ഉറപ്പുവരുത്തുക, കുറ്റവാളികളോട് നിങ്ങൾ അവിടെ എത്തിയോ എന്ന് ഫോണിൽ ചോദിക്കുന്നത് മുഴുവൻ പദ്ധതിയെക്കുറിച്ചും ASI ബിജുവിന് ധാരണയുണ്ടായിരിക്കുക. അയാൾ കുറ്റവാളിയാണ്. ഞാനതാ പറയുന്നത്, നിയമത്തിന് മുന്നിൽ ഈ ബിജുവും കുറ്റവാളിയാണ് എന്ന് നമ്മൾ കാണണം. ആ നിലക്ക് അതിനെടുക്കേണ്ടതിന് പകരം ഇതൊരു അവരുടെ ഉത്തരവാദിത്തത്തിലുണ്ടായ ചെറിയ വീഴ്ചയാണ് എന്ന നിലക്ക് ഈ വിഷയത്തെ നമ്മൾ സമീപിക്കാൻ പാടില്ല. അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഇവർ നിയമലംഘനം നടത്തിയിരിക്കുന്നു. അവർ ക്രിമിനൽ നിയമപ്രകാരം ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കാളികളാണ് രണ്ടുപേരും. ഇതാണ് പ്രശ്നം. അതുകൊണ്ട് അവർക്കെതിരെ നിയമ നടപടിയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഗുരുതരമായ കാര്യമാണ്. ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ പേരുടെ ഒറ്റപ്പെട്ട സംഭവമായി ഇന്നും
മുഖ്യമന്ത്രി ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ സണ്ണി പറഞ്ഞതുകൊണ്ടായിരിക്കും കോടതി ഇവർക്ക് പ്രാദേശിക അധികാര കേന്ദ്രങ്ങളിൽ നിന്നും സഹായം കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞതും. ഇരകൾക്കൊപ്പം ഓടുകയും വേട്ടക്കാരനെ സഹായിക്കുകയും ചെയ്യുന്ന ചിലർ ഇതിൽ ഉണ്ടെന്നും കോടതി പറഞ്ഞിരിക്കുന്നത്, കോടതിക്ക് ബോധ്യപ്പെട്ടു ഇരിക്കുന്നു എന്ന് തോന്നുന്നു. ശ്രീ സണ്ണി ഇക്കാര്യങ്ങളിൽ പലതും ഇതിനകത്ത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ കണ്ണു തുറന്ന് നമ്മുടെ സമൂഹത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഒരു ഒരു സ്വന്തം മകൾ ഒരു പട്ടികജാതിക്കാരനെ പ്രേമിച്ച് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതിന് സ്വന്തം അച്ഛൻ ആ പെൺകുട്ടിയെ വെട്ടിക്കൊന്നൊരു സ്ഥലമാണ് കേരളം. ഒരാൾക്കൂട്ടം ഒരു ആദിവാസി യുവാവിനെ വളഞ്ഞിട്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ സ്ഥലമാണ് അവിടെയും. വനം വകുപ്പിന്റെ ഒത്താശ, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഒറ്റപ്പെട്ട സംഭവം, അവിടെയും വനം വകുപ്പിന്റെ ഒത്താശ ഉണ്ടായിരുന്നു. അന്വേഷണത്തിൽ ഒരു ഉദ്യോഗസ്ഥനും പിടിക്കപ്പെട്ടില്ല. ഇന്ന് ശ്രീ സണ്ണി, ഇന്ന് ഞാൻ പറയുന്നത് ഈ ഇന്നും ഒരു പിതാവിന്റെ രോദനം ശ്രീ സണ്ണി ശ്രദ്ധിച്ചിരിക്കും. മകൻ ആത്മഹത്യ ചെയ്ത അച്ഛൻ പറയുന്നു, അതുപോലെ ദളിത് യുവാവാണ്, മുഖ്യമന്ത്രിയെ കാണാൻ ചെന്നു, ചെന്നപ്പോൾ ഇവിടെ ഈ കരച്ചിലൊന്നും വേണ്ട, മൂന്നാല് തവണ ശ്രമിച്ചിട്ടാണ് കാണാൻ കഴിഞ്ഞത്, ഇവിടെ ഈ കരച്ചിലൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അപമാനിച്ചുവെന്ന് ആ മനുഷ്യൻ പറഞ്ഞു. അല്ല, ഇത് മുഖ്യമന്ത്രിയുടെ ഒരു പെരുമാറ്റത്തെ സംബന്ധിച്ചിട്ട് കേരളത്തിൽ നല്ല ബോധ്യമുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഇത്ര അസഹിഷ്ണുവായ ഒരു ഭരണാധികാരിയെ നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. അത് വ്യക്തമായി പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത്രയും അസഹിഷ്ണുത കാണിക്കുന്ന ബഹുജനങ്ങളോടും നേതാക്കളോടും മാധ്യമങ്ങളോടും ഇത്രയും അസഹിഷ്ണുത കാണിക്കുന്ന മറ്റൊരു മുഖ്യമന്ത്രിയെ കേരളം കണ്ടിട്ടില്ല. പോലീസ് അതിക്രമത്തിന് പിന്നാലെ മുഖ്യമന്ത്രിയല്ല, വിനായകന്റെ അച്ഛനോടാണ് ഇവിടെ ഈ കരച്ചിൽ വേണ്ട എന്ന് പറഞ്ഞു എന്നാ പിതാവ് പറയുന്നത്. തീർച്ചയായിട്ടും ഞാനെന്താ പറഞ്ഞത്, ഇങ്ങനെ ആൾക്കാരെ അപമാനിക്കാനായിട്ട് യാതൊരു മടിയുമില്ലാത്തൊരു മനുഷ്യനാണ് പിണറായി വിജയൻ. ഇത് കേരളം സഹിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അദ്ദേഹത്തെ പേടിച്ച് മനുഷ്യർ ജീവിക്കാൻ ഇത് സഹിക്കുകയെ നിവൃത്തിയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യം ജനങ്ങളുടെ പരാതി കേൾക്കാൻ ഭരണാധികാരി എന്ന നിലയിൽ അയാൾക്ക് ഉത്തരവാദിത്തമുണ്ടെന്നാണ് അദ്ദേഹം കാണേണ്ടത്. രണ്ടാമതൊരു കാര്യം, ഈ മാധ്യമങ്ങളോടും പൊതുജനങ്ങളോടും ഇത്രയും അസഹിഷ്ണുത പുലർത്താൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ, അതല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയല്ല എന്ന് പിണറായി വിജയൻ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിയെ ചെണ്ട കൊട്ടേണ്ടെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. വിമർശനം മുഖ്യമന്ത്രിയോടും സർക്കാരിനോടും വേണ്ട. ഇന്ന് അദ്ദേഹം സുരക്ഷയുടെ കാര്യത്തിൽ ഒടുവിൽ ആ തെറ്റ് വന്നുപോയ പിഴവ് ഒരു പരിധിവരെയെങ്കിലും സംബന്ധിച്ചു, അപ്പോൾ പൂർണ്ണമായിട്ടല്ല, അവിടെ ആ SI വന്നിട്ടുണ്ടാവാം എന്നാണ് പറഞ്ഞത്. തുടക്കം മുതൽ തെറ്റിദ്ധരിപ്പിച്ചും ശകാരിച്ചും ക്ഷോഭിച്ചും മുഖ്യമന്ത്രി സ്വയം അപഹാസ്യനായതിൻ്റെ മൂന്ന് ശബ്ദങ്ങൾ കേൾക്കുക. സിഎമ്മിന് സുരക്ഷ ഒരുക്കാൻ വേണ്ടിയാണ് അന്ന് പരാതി അന്വേഷിക്കാതിരുന്നത് എന്നാണ് അവിടുത്തെ SI CEO അടക്കമുള്ളവർ പറഞ്ഞത്. ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? അങ്ങനെയാണോ ചെയ്യേണ്ടത് ഒരു പരാതി കിട്ടാൻ? അതൊരാശ്ചര്യകരമായ വർത്തമാനമാണ്. ഏത് ചാനലിന്നാ? ഏഷ്യാനെറ്റ് ന്യൂസ് എന്നാണ് ആ ചോദ്യം. അതിത് ഇത് പിന്നെ സിഎമ്മിന് പരാതി ഒരുക്കിയത് കൊണ്ട് കുറ്റവാളികൾക്ക് സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് ഏഷ്യാനെറ്റിനെ കണ്ടുപിടുത്തം. അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണിത്. ഇവിടെ അല്ല, ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയട്ടെ. എന്താ ഇത്ര വേവരാതി? ചോദ്യത്തിന് ഉത്തരം പറയട്ടെ, ചോദിച്ചല്ലോ. അതെ, ഏഷ്യാനെറ്റിൻ്റെ ചോദ്യമാണല്ലോ ഇപ്പോൾ വന്നത്. അതുകൊണ്ട് അതിന് ആ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. ആ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. അതിനെന്തിനാ അസഹിഷ്ണുത കാണിക്കുന്നു? ചോദ്യത്തിന് മറുപടി പറയട്ടെ കേട്ടാ. സാധാരണഗതിയിൽ ഈ മാധ്യമപ്രവർത്തകർ എന്ന നിലക്ക് നിങ്ങൾക്കറിയാമെന്നാണ് തോന്നുന്നത്, ഈ സെക്യൂരിറ്റി കാര്യങ്ങൾ ഒരുക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രത്യേക ടീമാണ്. അതിനവിടുത്തെ SIയോ മറ്റു കാര്യങ്ങളോ അല്ല. അത് എങ്കിലും മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ നേരത്തെ അങ്ങനെ ആരോ നിർദ്ദേശിച്ചിട്ട് ഈ ചോദ്യം ചോദിക്കാൻ റെഡിയാകുമായിരുന്നില്ല. അപ്പോൾ അതാണ് വസ്തുത. ഇപ്പോൾ നമ്മുടെ ഗവേഷണ പടുക്കൽ കണ്ടെത്തിയിരിക്കുന്നത് അദ്ദേഹം ഗാന്ധിജി യൂണിവേഴ്സിറ്റിയിലൊരു മെഡിക്കൽ കോളേജിലൊരു പരിപാടി ഉണ്ടായിരുന്നു. എനിക്ക് 5-8 ഉദ്ഘാടനങ്ങൾ ഒന്നിച്ച് നിർവഹിക്കുന്നൊരു പരിപാടിയായിരുന്നു. ആ പരിപാടിക്ക് മുഖ്യമന്ത്രി സ്ഥലത്തെത്തുമ്പോൾ ഇദ്ദേഹവും അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം അവിടുത്തെ ഡ്യൂട്ടിയുടെ ഭാഗമായി വന്നതാണോ വന്നതല്ലേ എന്നൊക്കെ പിന്നെ പരിശോധിക്കാം. അതിരിക്കട്ടെ.
സാധാരണ നിലക്ക് ഒരു പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലുള്ളൊരു പരിപാടി വരുമ്പോൾ ആ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഈ മുഖ്യമന്ത്രിയുടെ പരിപാടി സ്ഥലത്ത് ഉണ്ടാവും എന്നുള്ളത് സ്വാഭാവികമായി നടക്കുന്ന കാര്യമാണ്. അതിപ്പോൾ ഇന്ന് തുടങ്ങിയതല്ല, മുമ്പേ ഉള്ളൊരു കാര്യമാണ്. പരാതിക്കാരി പറഞ്ഞതേ അല്ല, ഇതാണ് സംഭവിച്ചത്, നിങ്ങളുണ്ടാക്കിയതാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ ചില മാധ്യമങ്ങൾ കൂടി ഉണ്ടാക്കിയതാണ്. ആ മാധ്യമങ്ങൾ ആ നിലയല്ല സ്വീകരിക്കേണ്ടത്. മാധ്യമങ്ങൾ എന്ന് പറയുന്നത് മാധ്യമധർമ്മമാണ് നിർവഹിക്കേണ്ടത്, തെറ്റായ കാര്യമാണ് ചെയ്യുന്നത്. നിങ്ങൾ ഈ നാടിനെ അവമാനിക്കാനാണ് ശ്രമിക്കുന്നത്. ആ അപമാനിക്കാനല്ല നിങ്ങൾ നിൽക്കേണ്ടത്, അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. തിങ്കളാഴ്ച മുഖ്യമന്ത്രി പറഞ്ഞത് എന്റെ സുരക്ഷയിൽ ഒരു എസ് ഐക്ക് പങ്കില്ല, പ്രത്യേക ടീമാണ്, അതറിയില്ലേ എന്ന് ആ മാധ്യമ പ്രവർത്തകരെ പരിഹസിച്ചു. അത് കെവിൻ്റെ ഭാര്യ പരാതി നൽകാൻ ചെന്നപ്പോൾ എസ് ഐ പറഞ്ഞതാണെന്ന് പറഞ്ഞ് അവർ മാധ്യമങ്ങളോട് ഉന്നയിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ അല്ല, അത് നിങ്ങളുടെ ചോദ്യമാണെന്ന് പറഞ്ഞു. ആ പെൺകുട്ടിയുടെ വാക്കുകളിലൂടെ, കൂടെ തട്ടിക്കൊണ്ടുപോകപ്പെട്ട അനീഷിൻ്റെ വാക്കുകളിലൂടെ പിന്നീട് അതെല്ലാവരും അറിഞ്ഞതാണ്. ചൊവ്വാഴ്ച അദ്ദേഹം കാര്യങ്ങൾ കുറച്ചുകൂടി അറിഞ്ഞു, അല്ലെങ്കിൽ മറച്ചു വെക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ എന്തിനു വന്നതാവട്ടെ അവിടെ ഉണ്ട് എന്ന് ചില ഗവേഷണ പടുക്കൾ കണ്ടെത്തിയെന്ന് അപഹസിച്ചു. ഇന്നായപ്പോൾ ഒരു സാധാരണ മുഖ്യമന്ത്രിയുടെ പരിപാടി നടന്നാൽ അവിടെ ഒരു ലോക്കൽ എസ് ഐ വരിക എന്നുള്ളത് ഒരു സാധാരണ കാര്യമാണ്. അയാളുടെ വരുന്നതിന് മുമ്പ് എന്ത് ചെയ്തു എന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ മതിയെന്ന നിലയിലേക്ക് വീണ്ടെടുത്ത് വീണ്ടും ഉരുളുകയാണ്. പക്ഷേ മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ പരിപാടിക്ക് വേണ്ടി അച്ചടിച്ചുണ്ടാക്കിയ പോലീസുകാരുടെ പട്ടികയിൽ ശ്രീ ആർ ശ്രീകുമാർ ഡിവൈഎസ്പി ചങ്ങനാശ്ശേരി, കെ സുഭാഷ് ഡിവൈഎസ്പി വൈക്കം, അവരുടെ കൂടെ അഞ്ചാമതായി എം എസ് ഷിബു എന്ന് അച്ചടിച്ചു കൊടുത്ത ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ ചുമതല ഉണ്ടായിരുന്ന ആളായിരുന്നു. അതൊന്ന് സമ്മതിക്കരുത്. ആ തെറ്റ് സമ്മതിച്ചാൽ മുഖ്യമന്ത്രി ആനപ്പുറത്ത് നിന്ന് അങ്ങ് താഴെ വീണുപോകും. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ജയശങ്കർ, കർശന നടപടിയെക്കുറിച്ച് അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നവർ വരാപ്പുഴയിൽ ശ്രീജിത്തിനെ ചവിട്ടിക്കൊന്ന എസ് ഐക്ക് ഹൈക്കോടതിയിൽ നിന്ന് വളരെ പെട്ടെന്ന് ജാമ്യം കിട്ടിയത് അറിഞ്ഞിരിക്കില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഈ കർശന നടപടികളുടെ അർത്ഥം എന്താണ്? കർശന നടപടി എന്ന് വെച്ചാൽ തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യും, അത് കഴിഞ്ഞ് കേസിൽ പ്രതിയാക്കും. ഇപ്പോൾ വരാപ്പുഴയിൽ എസ് ഐ കുറച്ച് ദിവസമെങ്കിലും ജയിലിൽ കിടന്നുള്ളൂ, സർക്കിൾ ഇൻസ്പെക്ടർ ഒരു ദിവസമേ കിടന്നുള്ളൂ, 24 മണിക്കൂർ പോലും അദ്ദേഹത്തിന് കിടക്കേണ്ടതില്ല, അപ്പോഴേക്കും ജാമ്യം കിട്ടി. ഇനിയിപ്പോൾ എസ് പിയെ പ്രതിയാക്കണമോ വേണ്ടയോ എന്ന കാര്യത്തെക്കുറിച്ച് മേലുദ്യോഗസ്ഥന്മാർ കൂലങ്കഷമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ എ വി ജോർജിനെ പ്രതിയാക്കണ്ട, കാരണം അദ്ദേഹം മുഖ്യമന്ത്രിയോട് അടുപ്പമുള്ള ആളാണ് എന്ന തീരുമാനത്തിലെത്തി എന്നാണ് ഏറ്റവും അവസാനം അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ജോർജ് സാറ് ഇനിയും സർവീസിൽ തുടരും, അദ്ദേഹത്തിൻ്റെ യൂണിഫോമിൽ കൂടുതൽ മെഡലുകൾ കിട്ടും. ഇദ്ദേഹം രാഷ്ട്രപതിയുടെ മെഡൽ കിട്ടിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. ഇദ്ദേഹത്തിൻ്റെ കഴിവും പ്രാപ്തിയും വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും പോരാ, ഇതിനേക്കാൾ വലിയ മെഡലുകൾ പരമവീരചക്ര അടക്കം കിട്ടാൻ യോഗ്യതയുള്ള ആളാണ്, അത് നിൽക്കട്ടെ. അത് കഴിഞ്ഞ് സസ്പെൻഷൻ എന്ന് പറയുന്നത് കുറച്ച് ദിവസമൊക്കെ ഉള്ളൂ. സസ്പെൻഷൻ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ റെപ്രസെൻറ്റേഷൻ കൊടുക്കും ആഭ്യന്തര സെക്രട്ടറിക്ക്, അത് DGP വഴിക്ക് കൊടുക്കും. ഞാനിങ്ങനെ സത്യസന്ധനും എന്താണ് സൽഗുണ സമ്പന്നനുമായ ഒരു ഉദ്യോഗസ്ഥനാണ്, ചില തെറ്റിദ്ധാരണകളുടെ പേരിൽ ഒരു ക്രിമിനൽ കേസിൽ പെട്ടുപോയതാണ്, എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടും. അപ്പോൾ അദ്ദേഹത്തെ സസ്പെൻഷൻ പിൻവലിച്ച് വേറെ ഏതെങ്കിലും സ്റ്റേഷനിൽ നിയമിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ അദ്ദേഹത്തെ ഇതേ സ്റ്റേഷനിലേക്ക് തന്നെ കൂട്ടും. അതോടെ എല്ലാ സാക്ഷികളെയും സ്വാധീനിക്കും, എല്ലാ രേഖകളും തിരുത്തും, അവസാനം ഈ എല്ലാ പ്രതികളെയും വെറുതെ വിടും. ഇപ്പോൾ ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്ന കേസ് ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല, അത് വെറും കോൺസ്റ്റബിൾമാരാണ്. ഇവിടെ പോലീസ് സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ പ്രതിപട്ടികയിൽ നിൽക്കാൻ പോകുന്ന ഒരു കേസാണ്, അതാണ് വരാപ്പുഴയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ പറയുമ്പോൾ പറയാമല്ലോ, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് 10 ലക്ഷം രൂപ ഓഫർ ചെയ്യുക മാത്രമല്ല, അത് കൊടുക്കുകയും ചെയ്തു. ആ സ്ത്രീക്ക് പറവൂർ താലൂക്ക് ഓഫീസിൽ ഒരു ജോലി കൊടുത്തു, അവർ ജോലിയിൽ പ്രവേശിച്ചു, അവർക്ക് മാസം ശമ്പളമുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ സർക്കാരിൻ്റെ നേട്ടമല്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ ഇവിടെ ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്, നമ്മൾ അതിനെപ്പറ്റി ഒന്നും വെറുതെ സംസാരിച്ച് വായിലെ വെള്ളം വറ്റിക്കുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ കെവിൻ്റെ കേസും ഇതൊക്കെ തന്നെ സംഭവിക്കും. കെവിൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ തോട്ടിൽ കാൽ വഴുതി വീണ് വെള്ളം കുടിച്ച് മരിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ വെള്ളം കയറിയത് കൊണ്ടാണ് ആൾ മുങ്ങിത്താണ് പോയതൊക്കെ നാളെ വ്യാഖ്യാനങ്ങളുണ്ടാവും. നമ്മൾ ഈ വ്യാഖ്യാനങ്ങളും പോലീസിലുള്ള ഇപ്പോൾ സുഭാഷ് വാസുവിനെ അറിയാം, എസ് കെ പൊറ്റക്കാടിനേക്കാളും ഉറൂബിനേക്കാളും വൈക്കം മുഹമ്മദ് ബഷീറിനേക്കാളൊക്കെ ഭാവനാശാലികളായ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ കഥാകൃത്തുക്കൾ നമ്മുടെ പോലീസ് ഫോഴ്സിലുണ്ട്. അതൊക്കെ ഇന്നലെ തുടങ്ങിയതല്ല, അപ്പോൾ നമ്മളാര് വിചാരിച്ചാൽ അത് മാറ്റാനും പറ്റില്ല. അപ്പോൾ അവർക്ക് ഭാവന ഉണ്ടാകുമ്പോൾ വെള്ളം തുറയാൻ പറ്റും. കാക്കിക്കുള്ളിൽ തുടിക്കുന്ന കലാഹൃദയങ്ങൾ എത്രയാണ്, കവികളെത്രയാണ്, കഥാകൃത്തുക്കൾ എത്രയാണ്, സർവീസിൽ എഴുതുന്ന കഥ എഴുതുന്നവരുണ്ട്, അത് കഥയാണെന്ന് പറഞ്ഞ് എഴുതുന്നവരുണ്ട്, അല്ല അന്വേഷണ റിപ്പോർട്ടായിട്ട് എഴുതുന്നവരുമുണ്ട്. അതൊന്നും നമ്മളാരും വിചാരിച്ചാൽ തിരുത്താൻ പറ്റുകയില്ല. ഇവിടെ സംഭവിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അദ്ദേഹം വളരെ കഴിവുള്ളൊരു മനുഷ്യനാണ്, അദ്ദേഹം പക്ഷേ കാലം തെറ്റി തെറ്റായ സ്ഥലത്ത് ജനിച്ച ആളാണ്. അദ്ദേഹം സ്റ്റാലിൻ്റെ കാലത്ത് സോവിയറ്റ് യൂണിയനിൽ ജനിക്കേണ്ടായിരുന്നു, അല്ലെങ്കിൽ ചൗഷസ്ക്യൂവിൻ്റെ സമയത്ത് റൊമാനിയയിലോ, മാവോവിൻ്റെ കാലത്ത് ചൈനയിലോ,
അല്ലെങ്കിൽ പോൾ പോൾട്ടിൻ്റെ കാലത്ത് കമ്പൂച്ചയിലോ ആയിരുന്നെങ്കിൽ ഇദ്ദേഹം വമ്പിച്ച ജനപ്രീതിയുള്ളൊരു വലിയ ജനനായകനായിട്ട് മാറിയിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് കഷ്ടകാലത്തിന് പറ്റിയെന്ന് വെച്ചാൽ കേരളത്തിലായിപ്പോയി, ഇന്ത്യയിലായിപ്പോയി. ഇവിടെ എഴുതപ്പെട്ട ഭരണഘടനയുണ്ട് ഇല്ലേ, മൗലികാവകാശങ്ങളുണ്ട്, സുപ്രീം കോടതിയും ഹൈക്കോടതികളുമുണ്ട്. അല്ലെങ്കിൽ അഞ്ച് കൊല്ലം കൂടുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കും. തെരഞ്ഞെടുപ്പ് ഇല്ലാത്ത രാജ്യത്താണെങ്കിൽ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അതേ പോലുള്ള ആളുകൾക്ക് എത്ര കൊല്ലം വേണമെങ്കിലും തുടർന്ന് ഭരിക്കാമായിരുന്നു. ഇതങ്ങനെയല്ല, അഞ്ച് കൊല്ലം കൂടുമ്പോൾ പെട്ടി വെക്കും, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ ആളുകൾ വോട്ട് മാറ്റി ചെയ്യും, അത് കുഴപ്പം. ഇദ്ദേഹത്തിന് പറ്റിയ അപകടം ഇതാണ്, തെറ്റായ സ്ഥലത്ത് ജനിച്ചു പോയി. അതിപ്പോൾ നമ്മൾ ആര് വിചാരിച്ചാലും ഈ പറഞ്ഞ പോലെ അതും തിരുത്താൻ പറ്റാത്ത ഒരു തെറ്റായിപ്പോയി. അദ്ദേഹം ഇവിടെ അല്ല ജനിക്കേണ്ടിയിരുന്നത്. അദ്ദേഹത്തെ പോലുള്ള പ്രതിഭകളെ നമ്മുടെ ഈ കേരളം പോലൊരു സ്ഥലത്ത് താങ്ങാൻ പറ്റുകയില്ല. നമ്മൾക്ക് ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ കെ കരുണാകരൻ, ഇ കെ നായനാർ, അതല്ലെങ്കിൽ സി അച്യുതമൻ, ഇങ്ങനെയുള്ളവരെ പറ്റുകയുള്ളൂ. ഇതാണ് അദ്ദേഹത്തിന് പറ്റിയൊരു തകരാറ്. ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയല്ല, അദ്ദേഹത്തെ പോലൊരു പ്രതിഭയെ താങ്ങാനുള്ള കെൽപ്പ് കേരളം പോലൊരു സംസ്ഥാനത്ത് ഇല്ലാതായിപ്പോയി. അതിപ്പോൾ ഞാനോ വിചാരിച്ച ഒരു രക്ഷയില്ല. ശ്രീ ജോസഫ് സി മാത്യു, എന്തായാലും വീഴ്ചകളിൽ നിന്ന് പാഠം പഠിക്കുന്നില്ല എന്ന കാര്യം വളരെ വ്യക്തമാണ്. അപ്പോൾ പിന്നെ പ്രതീക്ഷ എന്താണ്? ഇപ്പോൾ തന്നെ സർക്കാരിന് മാർക്കിട്ട് പ്രോഗ്രസ് കാർഡൊക്കെ പുറത്തിറക്കി വമ്പിച്ച ജനപ്രീതി ഉറപ്പാക്കിയിരിക്കുകയാണ്. വിനു, സർക്കാരിൻ്റെ രണ്ടാം വാർഷികത്തിൻ്റെ സമയമാണ്. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് പ്രോഗ്രസ് കാർഡ് പുറത്തിറക്കുമെന്നാണ്. പക്ഷേ ജനങ്ങളൊരു പ്രോഗ്രസ് കാർഡ് തയ്യാറാക്കുകയോ അതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്യുമ്പോൾ ഇദ്ദേഹം കാണിക്കുന്ന ഇത്ര വലിയ അസഹിഷ്ണുത എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മുഖ്യമന്ത്രിയെ ചെണ്ട കൊട്ടാനുള്ളതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സത്യത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ, അതിനെ ചെണ്ട കൊട്ടെന്നോ എന്ത് വിളിച്ചാലും, അദ്ദേഹത്തിന് നേരെ ചോദിക്കുന്നത്. അല്ലാതെ ഒരു വ്യക്തിയെ മാത്രമായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രൈവസി ഇൻട്രൂഷന് നമ്മളാരും ശ്രമിക്കുമായിരുന്നില്ല. അദ്ദേഹം മുഖ്യമന്ത്രി ആകുമ്പോൾ അദ്ദേഹം അക്കൗണ്ടബിലിറ്റി ഉള്ളൊരു പോസ്റ്റിലാണ് ഇരിക്കുന്നത് എന്ന് ജനത്തോട് ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ള ഒരു ജനാധിപത്യ ബോധം അദ്ദേഹത്തിന് വരേണ്ടതുണ്ട്. ഈ സർക്കാരിൻ്റെ തന്നെ ഇപ്പം നിപ്പ വൈറസിൻ്റെ വിഷയം ഉണ്ടായപ്പോൾ തന്നെ പോരായ്മകളുണ്ടാവാം, പക്ഷേ ആരോഗ്യമന്ത്രി ആ സ്ഥലത്ത് പോവുകയും അത് നേരിട്ട് പോവുകയും അത് കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ അത്തരം ചില കാര്യങ്ങൾ സർക്കാരിൻ്റെ ഹൈലൈറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ടെങ്കിലും സത്യത്തിൽ അതിൻ്റെ മുഴുവൻ ശോഭ കെടുത്തുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്, മുഖ്യമന്ത്രിയുടെ വകുപ്പിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ആവർത്തിച്ച് ഈ ആഭ്യന്തര വകുപ്പിൽ നിന്നുണ്ടാകുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അദ്ദേഹം വീണ്ടും ചോദിക്കുന്നത് നടപടി എടുക്കുകയല്ല അതെന്ത് ചെയ്യാനാണ് എന്നാണ്. അങ്ങനെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കാനായിട്ട് ഒരു മുഖ്യമന്ത്രിയോ ഒരു ആഭ്യന്തര വകുപ്പോ നമുക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് അദ്ദേഹം മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന് അറിയാത്തതല്ല, അദ്ദേഹം പ്രതിപക്ഷത്തോ സി പി എമ്മിൻ്റെ സെക്രട്ടറിയോ ആയിട്ടിരിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പിനെതിരെ ഉന്നയിച്ച ആക്ഷേപങ്ങൾ നിങ്ങൾ പരിശോധിച്ചാൽ മതി. പക്ഷേ അതിൽ നിന്ന് എനിക്കെതിരെ ചോദ്യം ചോദിക്കാനായി വളർന്നോ എന്നുള്ള ഒരു ധാർഷ്ട്യമാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോടായാലും ജനങ്ങളോടായാലും എല്ലാവരോടും കാട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ നേരത്തെ ജാതി കൊലയുടെ കാര്യം നമ്മൾ പറഞ്ഞു. രണ്ട് മാസം മുമ്പ് ഉണ്ടായ ഒരു സംഭവം, ഒരു പിതാവ് മകളെ കൊല്ലുന്നു. ആ ഘട്ടത്തിൽ അങ്ങനെ പ്രതീക്ഷിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ സമീപകാലത്ത് അങ്ങനെ ഒരു ഉദാഹരണം ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അവിടെയും ഈ പറഞ്ഞ പോലെ പോലീസ് അങ്ങോട്ട് തള്ളിവിട്ടതാണ്. പക്ഷേ അങ്ങനൊരു സംഭവം രണ്ട് മാസത്തിന് മുമ്പേ ഉണ്ടായിരിക്കെ ഇതുപോലൊരു സാഹചര്യം ഉണ്ടാകുന്നു, ഭീഷണി നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് വേണ്ടുന്ന മുൻകരുതലെടുക്കാൻ ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ മെയിൻ്റനൻസിൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്ന വകുപ്പിന് തീർച്ചയായിട്ടും ബാധ്യതയുണ്ട്. അത് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ജോലി എക്സിക്യൂട്ടീവിൻ്റേതാണ്. അത് ജനാധിപത്യത്തിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത് എക്സിക്യൂട്ടീവിനാണ്. അത് പാലിച്ചില്ല എന്ന് പറഞ്ഞാൽ വീണ്ടും കൊന്നു, അപ്പോൾ ഞങ്ങൾ നടപടിയെടുത്തു എന്ന് പറയാനായിട്ടല്ല ഒരു സർക്കാരിനെയും ഒരു വകുപ്പിനെയും അവിടെ ഇരുത്തിയിരിക്കുന്നത് എന്നുള്ളത് മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് രണ്ടാമത്, ഇതൊരു ഡിസൈൻ്റെ ഭാഗമായിട്ട് വരുന്നതും കൂടെയാണ്. പോലീസ് ഫോഴ്സ് പോലൊരു ശിക്ഷണ സേനയുടെ തലപ്പത്ത് വരുത്തിയ മാറ്റങ്ങൾ, അത് മുൻ മേധാവിയെ മാറ്റുമ്പോൾ പറഞ്ഞ കാരണങ്ങൾ വെച്ച് അതേ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയാൽ നമുക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കാനേ കഴിയുകയുള്ളൂ. നിർഭാഗ്യവശാൽ ശ്രീ ജോസഫ് സി മാത്യു, ഇന്ന് ജേക്കബ് തോമസ് പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ ആവർത്തിച്ചുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. തലപ്പത്ത് പാലമരം, അതിൽ നിന്ന് മാമ്പഴം പ്രതീക്ഷിക്കരുത്. ന്യൂസർ അവസാനിക്കുന്നു.